എംഎം ഹോസ്പിറ്റലാണ് ഡോക്ടർ നത്താജ് തന്നെയാണ് സംസാരിക്കുന്നത് ആക്സിഡന്റോ എവിടെ വെച്ച് ഓഹോ ചോദിക്കട്ടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തുവാ ഈയിടെ ആക്സിഡന്റ് കേസുകൾ വളരെയധികം ഇന്നലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ എനിക്ക് രാവിലെ അറ്റൻഡ് ചെയ്യാനുണ്ട് ഒരു കാര്യം ചെയ്യൂ ഹലോ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കൂ ഓക്കെ മാതാവേ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇന്നേ വരെ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനും പാഴായിട്ടില്ല ഇത് സക്സസ് ആക്കി തരണമേ പപ്പ അങ്ങയുടെ മകൻ ഡോക്ടർ മത്തായിച്ചൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ് അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ ഫ്രണ്ട് യെസ് ഡോക്ടർ Coming, sir? Yes. Ah, choose the land plane. Yes, doctor. Very good. Come on. Okay. 66-76 number patient in the ENT check it out. Check it out. Okay, sir. Very good. Pashe, Patmini's housing in the lake and on the summit. Patmini's housing check it out. Housing, I don't know. Sorry, sir. Okay. Okay. Pulsing in there. Check it out. Check it out. Check it out. We'll start you. Sorry, doctor. ജങ്സ് വളരെ വീക്കാണല്ലോ ഇങ്ങനെ പോയാ വീക്കാവും ശരിക്കും ബ്രീത്തിങ് കിട്ടുന്നില്ല ശരിക്കും ഇടി കൊണ്ടതല്ലേ ബ്രീത്തിങ് ഇട ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും മോട്ടോറിന്റെ ഡോക്ടർ അതെ മൃഗങ്ങളെ ചികിത്സിക്കുന്നവരെ മൃഗ ഡോക്ടർ എന്ന് പറയുന്നു അതുപോലെ തന്നെ വണ്ടികളെ ചികിത്സിക്കുന്നവരെ മോട്ടോർ ഡോക്ടർ എന്ന് പറയുന്നു ഈ ഓയിൽ ചേഞ്ച് എന്ന് പറയുന്ന എനീമ മുതൽ ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന എഞ്ചിൻ വർക്ക് വരെ ഈ മത്തായി മോട്ടോർ ഹോസ്പിറ്റൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് മനുഷ്യർക്കുള്ള സകല രോഗങ്ങൾ ഈ വണ്ടികൾക്കുണ്ട് മൂക്കടപ്പ് കാർക്കടപ്പ് ജലദോഷം ചൊവ്വാദോഷം പനി ഛർദി പിന്നെ വയറിളക്കം വയറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ദി ഓയിൽ ലീക്ക് എന്ന് പറയുന്നു ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് വീൽ പഞ്ചർ ആകുന്നത് ഞാനിവിടുത്തെ ഇഞ്ചി സ്പെഷ്യലിസ്റ്റ് ആണ് മിസ്റ്റർ ഫ്രെഡി ലോപ്പസ് അതൊക്കെ പോട്ടെ സാറിന്റെ വണ്ടിക്ക് സാറിന്റെ വണ്ടിക്ക് രോഗമൊന്നുമില്ല ഇവിടെ പ്രസാദം ഉണ്ടോ എന്ന് പ്രസാദം മെൽത്തി കിട്ടി സാർ പ്രസാദമല്ല പ്രസാദ് അവൻ എവിടെ കണ്ടാലും തപ്പിയെടുത്തോണ്ട് എല്ലാം സി എ സാറിന്റെ സ്പെഷ്യൽ ഓർഡറാ എന്താ സാർ പ്രശ്നം പ്രശ്നമൊക്കെ പറയാം എവിടെ അവൻ കാലത്ത് സ്കൂളിൽ പോയിരിക്കാം സ്കൂളിൽ പഠിക്കുന്നു അല്ല മോളെ കൊണ്ടാക്കാൻ ഏത് സ്കൂളിലാ കോൺവെന്റ് സ്കൂളിലാ സാർ അവന് പാവാണോ അല്ലേന്നൊക്കെ സി എ സാർ തീരുമാനിച്ചോളും നീ അവന്റെ കൂടെ കൂടിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കൂന്നാണോ അല്ല എടാ അവൻ ഇവിടുത്തെ മേജർ സർജൻ ആണ് നീ വേഗം പോയി അവന് ജാമ്യത്തിൽ ഇറക്കാൻ നോക്കിയോ ഇല്ലെങ്കിലേ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള എല്ലാം പോലും അവന്റെ ശരീരത്തിന് കിട്ടൂല അവന്മാരുടെ പോക്ക് കണ്ടിട്ട് സംഗതി ഐസിയു വിട്ട് കയറ്റിന്റെ കേസാ എന്താണ് എന്താ കേട്ടി ചാകാറായി ഇനി അവനെ വിട്ടേക്കട്ടെ സാർ ബാക്കി രൂപ എന്നെത്തിക്കൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി
കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ ആന വായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത്? അതെ. നല്ല സെയിൽസ് ആയിരുന്നല്ലേ? ഏകദേശം ഒരു 100,000 അടുത്ത് പോയിട്ടുണ്ട്. ആ വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഓണത്തിന് ആ കാസറ്റിന്റെ രണ്ടാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും. ചൊറിയും സാർ. അല്ല ചെറിയാനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഓഹോ ഇറച്ചി വിട്ടാൽ മാത്രമേ എന്റെ കാസറ്റ് വാങ്ങിക്കുന്നല്ലേ താൻ പറഞ്ഞത്? താൻ അവമാനിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേ? അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യ. ആണോ? അപ്പൊ ആരോട് ചോദിക്കണമെന്ന് പറഞ്ഞേ? അത് ഞാനും എന്റെ കൂട്ടുകാരും ഫ്രണ്ടും അതിനകത്ത് പാടിയിട്ടേ ഉള്ളൂ. ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു വിൽപ്പന ഇല്ലാത്ത കാസറ്റ്. അത് പിന്നെ 100,000 കാസറ്റ് വിറ്റു എന്ന് പറഞ്ഞതോ? അത് 100,000 കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറയായിരുന്നു. മോഹിച്ചത് തെറ്റാ? അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴങ്ങ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല? ഏ ഇല്ല, ഞാൻ സാറിന് വേണ്ടി അങ്ങേരോട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ഓക്കെ, അത് മതി. ഞാൻ പൊക്കോട്ടെ. അവിടെ നിന്നേ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത്. ആയിക്കോട്ടെ. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം. കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. വീട് മമ്മി കുറുമ്പാണിച്ചപ്പോ ഡാഡി തല്ലി, അതുകൊണ്ട് വഴക്കിട്ട് പോയതല്ലേ. വഴക്ക് മാറുമ്പോ മമ്മി വരും. എന്റെ വ്യാകുല മാതാവേ, ഇപ്പഴാ ശ്വാസം നേരെ വീണത്. നിന്റെ ശ്വാസത്തിന് എന്തൂറ്റി? ശ്വാസത്തിനൊന്നും പറ്റിയില്ല. രാവിലെ മുതലുള്ള ഓട്ടണേ വർഷാപ്പിൽ നിന്ന് നേരെ പാറ്റ് ഓഫീസിലേക്ക്, അവിടുന്ന് കമ്മിറ്റി സെക്രട്ടറിനും കൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക്, അവിടുന്ന് രണ്ടെണ്ണത്തിനും കൂട്ടി സ്റ്റേഷനിലെത്തി. അപ്പോഴറിയണേ നീ അവിടെ ഇല്ലാന്ന്. പിന്നെ കക്കായം ക്യാമ്പിലേക്കാണോ തുറിക്കുമ്പോൾ ഡാമിലേക്കാണോ കൊണ്ടുപോയെന്ന് ആർക്കറിയാം. ഒടുവിലറിഞ്ഞ് നിന്നെ വെറുതെ വിട്ടു. പിന്നെ പഞ്ചായത്ത് മെമ്പർക്കും സെക്രട്ടറിക്കും ഒക്കെ ചിക്കനും വാറ്റിസൊക്കെ മേടിച്ചു കൊടുത്തു വന്നപ്പോ നേരെ അന്ത്യായി. അതിരിക്കട്ടെ, നിന്നെ അവർ ഒരുപാട് തല്ലിയോ. പോടവിടുന്ന് എന്നെ അവരെന്ത് ചെയ്യാൻ? പിന്നെ നിന്നെ നിന്നെ വിളിപ്പിച്ചേ. നമ്മളന്നിറക്കിയാസ്റ്റില്ലേ, അതിന്റെ സെക്കൻഡ് പാർട്ടാ സിഐക്ക് ഇറക്കണോന്ന്. അയ്യട മോനെ, നമ്മളിവിടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടിയാ ഓരോ പാരഡി കാസറ്റ് ഇറക്കണേ. അങ്ങനെ പോയാൽ നമ്മുടെ തല വെച്ച് പാരഡി കാസറ്റ് ഇറക്കണ്ട. നീ എന്റെ പേര് പറഞ്ഞോ? ഹേയ്, എനിക്ക് മോശമല്ല, ഞാൻ പറഞ്ഞില്ല. കർത്താവേ കാത്തു, പോലീസാരെ പറ്റി പാരഡി കാസറ്റ് ഇറക്കണത് ഞാൻ അന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കോമഡി ഞാൻ ഡാഡി പറഞ്ഞില്ലേ മമ്മി വരുമെന്ന്? മോള് പോയിരുന്ന് നന്നായിട്ട് പഠിച്ചു മെടിക്കാ കേട്ടോ. പുസ്തകം കൊണ്ടേക്കാം. കുട്ടി ഇംഗ്ലീഷൊക്കെ കൂട്ടി വായിക്കാൻ തുടങ്ങി. നീ കൊച്ചിന്റെ അടുത്ത് മമ്മി ഇന്ന് വരും നാളെ വരും പറഞ്ഞിരുന്നല്ലേ, സംഗതി കൊളാവൂട്ടോ. എടാ, അവളുടെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് ഞാൻ അതിന് മൊത്തക്കി പറയും. മരിക്കാൻ നേരത്ത് എന്റെ മടിയെ കടത്തി തന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞതാ ഇനി അവളുടെ അച്ഛനും അമ്മയൊക്കെ നീയാന്ന്. ആ ഞാൻ ആരും വെച്ചോണ്ടിരുന്നാൽ അവളുടെ ഭാവി ഉണ്ടാവും, നിന്റെ ഭാവി ഉണ്ടാവും. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഉള്ള നേരത്തെ അത്തു നല്ല കേറ്റാണ്ടാക്കാൻ നോക്കി. അപ്പൊ നീ ഒന്നും ഉണ്ടാക്കില്ലേ? ഇല്ല. ഇങ്ങനെ പോയാലും എന്റെ ഭാവി ഉണ്ടാവും. ഭൂതം, ഭാവി, കൈരേഖശാസ്ത്രം, ഹസ്തശാസ്ത്രം, മുഖലക്ഷണം. കൈ നോക്കി കാര്യങ്ങൾ സിനിമ സ്ക്രീനിൽ കാണും പോലെ ക്ലിയർ ആയിട്ട് പറയും. ഒന്ന് നോക്കി പറയട്ടെ ചേട്ടാ. ഈ കൈ നോക്കി. ഈ കൈ നോക്കണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ കരിയലില് മൂത്രം ഒഴിക്കുമ്പോ പറവറാന്ന് സൗണ്ട് കേൾക്കാറുണ്ടോ? രാത്രി കിടന്നുറങ്ങുമ്പോ കണ്ണടക്കാറുണ്ടോ? എന്റെ അമ്മയെ ചിരിക്കുമ്പോ പല്ല് പുറത്ത് കാണാറുണ്ടോ? ഇത് തന്നെയാണ് നിന്റെ അസുഖം. നീ ഇയാളെ കാണണ്ട, നീ വല്ല മാനസിക ഡോക്ടർ പോയി കാണു. എന്നാ ചേട്ടന്റെ കൈ നോക്കട്ടെ. ചേട്ടന്റെ കൈ നോക്കണ, എന്റെ മുഖനോക്കി ലക്ഷണം പറയൂ. മുഖം കരിങ്കുറുങ്ങിന്റെ മാതിരി കറുപ്പാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെള്ളയാണ്. ചേട്ടൻ ആർക്ക് ഉപകാരം ചെയ്താലും അത് ചേട്ടന് പാരയായി തന്നെ വരും. കർത്താവേ,
ഇതൊരത്ഭുത കൈയാണല്ലോ, ആയുർ രേഖ, ബുദ്ധി രേഖ, ഹൃദയ രേഖ ഒന്നുമേ കാണല്ലേ. ഇവന്റെ ആയുസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ ഓയിലില് കലങ്ങി പോയതാ. ഇപ്പൊ വെറും കളഞ്ഞ പോലെ. ശരിയാ, എന്താ ഇവിടെ? വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താ ജോലി ചെയ്യാതെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഏതായി അസാമി? എന്താ അയാളുടെ വണ്ടിക്ക് രോഗം? ഡോക്ടർ, നല്ല കണ്ടീഷൻ ജോലിച്ചനാ. മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ ബലി ബലി പോലെ പറയും. ആമാ സാർ, കറക്റ്റാ, കറക്റ്റ് ആയിട്ട് പറയും. എന്നാൽ എന്റെ മുഖത്ത് നോക്കി പറ, ഒഴിഞ്ഞു കിടക്കുന്ന എന്റെ വീടിന് കൃത്യമായിട്ട് വാടക തരുന്ന ഒരു കണ്ടീഷൻ പാർട്ടിയെ കിട്ടോ? ഏത് കണ്ടീഷൻ പാർട്ടി? കിടക്കും സാർ. ആദൃശധീരനും കലാകാരനുമായ ഒരു യുവകോമളനായിരിക്കും വരുന്നത്. അയ്യോ, ആരായിരിക്കാം മഹാഭാഗ്യം? ഞാനാ ഒരു ചിന്ന പ്രശ്ന അയൽവാസി ആരോ അവർക്ക് അവൻ പാരയായിരിക്കും. ഐ ഡോണ്ട് കെയർ, അതെനിക്കൊരു പ്രശ്നമല്ല. ഈ അലവനാദികൾ തന്നെയാണ് അവിടുത്തെ ദരിദ്രവാസികൾ. ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിൽ അടിപ്പിക്കാനാണോ പരിപാടി? ഒരു കാര്യം പറഞ്ഞേക്കാം, സമയം എടുക്കാൻ പോയ 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 പോയ. സാറ് രൊമ്പ കോപക്കാരനാണേലും മുഖത്ത് രാജയോഗം ഉണ്ട്. വെറുതെ ആനയും മമ്പാരിയും ഉള്ള ഒരു പെണ്ണ് വന്ന് കേറും. അപ്പൊ അതുപോലെ ആനപ്പാപ്പന്റെ മോളായിരിക്കും. ആമാ സാർ. എന്താ വക്കീലെ, നന്ദിനിക്കുട്ടി വന്നില്ലേ? അഡ്വക്കേറ്റ് പൗലോസ് മണവാളൻ ഒരു കാര്യം ഏറ്റാ ഏറ്റതാ, പിന്നെ അതിൽ അപ്പീലില്ല. എന്താ എല്ലാവരും പന്തം കണ്ട തിരിച്ചാണി പോലെ നിൽക്കണേ? ഈശ്വര, വിശ്വസിക്കാനേ കഴിയണില്ല. ഇത് നമ്മുടെ നന്ദിനിക്കുട്ടി തന്നെയാണോ? ഒരു വിശ്വാസക്കുറവും വേണ്ട. കാർത്യായനി കുഞ്ഞമ്മയുടെയും ദേവകി കുഞ്ഞമ്മയുടെയും ഒരേ ഒരു സഹോദരൻ, മാധവ മേനോന്റെ ഒരേ ഒരു മകൾ നന്ദിനിക്കുട്ടി തന്നെ ഇത്. അതിന് ഞാൻ ഗ്യാരണ്ടി, ലൈഫ് ടൈം ഗ്യാരണ്ടി. എന്റെ മനസ്സിൽ ഇപ്പോഴും ഇച്ചിരി പോന്ന കുട്ടിയാ. കുട്ടി കാനഡയിൽ തന്നെയാണോ വരുന്നത്? എന്താ ശങ്കരമേനെ അങ്ങനെ ഒരു ചോദ്യം? അല്ല, മാനത്തുനിന്നെങ്ങാനും പൊട്ടി വീണതാണോന്ന് ഒരു സംശയം. സംശയിക്കണ്ട, കാനഡയിൽ നിന്ന് മാനത്തേക്ക് പറന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങിയതാ. അല്ല, ഇങ്ങനെ വിശേഷങ്ങൾ മുഴുവൻ വാതിക്കെ തന്നെ നിർത്തി ചോദിച്ച് ശ്വാസം മുട്ടിക്കണമെന്നില്ല. നന്ദിനി നീ എവിടെയും പോകില്ല, ഇഷ്ടം പോലെ സമയം. അയ്യോ, ആരുടെയൊക്കെ കണ്ണുവിട്ടിട്ടുണ്ടോ അമ്മൂട്ടി? എന്നെ ഓർമ്മയുണ്ടോ നന്ദിനിക്ക്? കാർത്യായനി അമ്മയുടെ ഡോട്ടർ, അമ്മക്കുട്ടി ചേച്ചി. എന്ന് മനസ്സിലായോ? മീനാക്ഷിയല്ലേ? ഞാൻ വിചാരിച്ചേ കാനഡയും തിരിച്ചു വരുമ്പോഴത്തേക്കും മലയാളം പോലും ഓർമ്മയുണ്ടാവത്തില്ലെന്ന്. എനിക്ക് എല്ലാവരും നല്ല ഓർമ്മയുണ്ട്. ദേവകി അമ്മായി, ശേഖര മാമ, കാർത്യായനി അമ്മായി, ശങ്കരൻ മാമ, അമ്മച്ചേച്ചി, പറഞ്ഞ പോലെ രാജേന്ദ്രൻ എവിടെ? അവൻ എന്തോ കാര്യത്തിന് തിരുവനന്തപുരത്ത് പോയിരിക്കുക. അതെന്തൊരു പണിയാ കാണിച്ചത്? നന്ദിനി ഇന്ന് എത്തും ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. പുള്ളിക്കാരന്റെ കാര്യമൊന്നും പറയണ്ട, നന്ദിനി വാ. ഇതാ നന്ദിനിക്കുട്ടിയുടെ മുറി. അവിടുത്തെ പോലെ സൗകര്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ രണ്ടുമൂന്ന് പെട്ടി ഗോവണി വെച്ചാനുണ്ടെങ്കിൽ എന്റെ അടുക്കള കൂട്ടി പോകും കുഞ്ഞ്. ഞാൻ സഹായിക്കാം, ഞങ്ങൾ എടുത്തു വെച്ചോളാം. നന്ദിനി ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകെ. ഓക്കേ.
അപ്പോ കുട്ടീനെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ പോവാണോ? പിന്നല്ലാതെ കാനഡയിൽ ഇനി അവൾക്ക് ആരാ ഉള്ളത്? ആ അവനെ നന്ദി ഡിഫാക്ടോ ഗാർഡിയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. മരിക്കുന്നതിന് മുമ്പ് മാധവ മേനോൻ ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം അദ്ദേഹത്തിന്റെ ഇവിടത്തെ സ്വത്തുക്കളുടെ മുഴുവൻ അവകാശിയും നന്ദിനിയാണ്. അല്ല അതിപ്പോ എങ്ങനെ ശരിയാവുക? എന്താ ശരിയാവാണ്ട്? അല്ല മാധവൻ തന്നെയാണ് എഴുതിയിരിക്കണത്. എന്താ തെളിവ്? വിട്ടിത്തം പറയാതെന്റെ മേന്നെ ഇതിനൊക്കെ ചില വകുപ്പുകളും നിയമങ്ങളൊക്കെ ഉണ്ട്. നോട്ടറി പബ്ലിക്കിന്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വിൽപ്പത്ര. അപ്പൊ പെങ്ങളുമാരെ ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്ക് കിട്ടാനുള്ളത് നേരത്തെ പിടിച്ചു വാങ്ങിയില്ലേ? പിന്നെ പാരമ്പര്യ സ്വത്തൊന്നും അല്ലല്ലോ. അന്യനാട്ടിൽ കിടന്ന് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ? ഇത് മുഴുവൻ അനുഭവിക്കാനുള്ള അർഹത നന്ദിനി കുട്ടിക്ക് മാത്ര. ഇത്രയും കാലം സ്വന്തം മുതൽ പോലെ അനുഭവിച്ചത് പോരെ. ഈ നസ്രാണിയെ മാധവൻ സ്വന്തം വക്കീലാക്കിയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന്. കാർത്യാനി കുഞ്ഞമ്മേ, കൈലാസ വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാലത് ശുദ്ധമാകും എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടോ? ആ അങ്ങനെയുണ്ട് ഒരു ചൊല്ല്? ഉണ്ട്. ഭാര്യമാരുടെ കീഴിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നാ കേട്ടോളൂ. ഈ കൈലാസത്തിൽ ഒരു ശുദ്ധി കലശം നടത്താൻ എന്റെ തീരുമാനം. അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുട്ടി തന്നെ അനുഭവിക്കും. ഈശ്വരോ രക്ഷ. സർവേശ്വരി, ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് തന്നെ ഉണ്ടാവണേ മഹാമായേ. നീ വന്ന വഴിക്ക് തന്നെ കാനഡയ്ക്ക് തിരിച്ചു പോയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഒന്ന് മാറുക എന്ന് വെച്ചോട്ടെ. അങ്ങനെ നോക്കല്, എനിക്ക് നാളാകും. നന്നായിട്ടുണ്ടല്ലേ. എനിക്കും തോന്നി ഇതൊക്കെ ഇട്ടിട്ട് ചെത്തി എത്തണമെന്ന് കുറെ കാലം കൊണ്ട് വിചാരിക്കുന്ന. ഇവിടുത്തെ കുഞ്ഞമ്മമാര് സമ്മതിക്കണ്ടേ? ഇതിപ്പോ കുഞ്ഞു കൊണ്ടുവന്നു നമ്പർ ഇറക്കിയുണ്ടല്ലേ. നമ്പറോ? അയ്യോ, അല്ലാതെ ഈ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് വിടച്ചു പോകാൻ പറ്റുമോ? കാഴ്ച ബംഗ്ലാവോ? ആ പേര് ശ്രീവത്സം ബംഗ്ലാവെന്നാണെങ്കിലും ശരിക്കും ഇതൊരു കാഴ്ച ബംഗ്ലാവ് തന്നെയാ. ഒരല്പം മനുഷ്യപ്പറ്റുള്ളത് അമ്മൂട്ടി കുഞ്ഞിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആനയും കുതിരയും പുലിയും സിംഹവും കടുവയും കരടിയും ഒക്കെയാ. എന്തിനാ മീനാക്ഷി ഇങ്ങനൊക്കെ പറയണേ? അവർക്ക് വെറും പാവങ്ങളല്ലേ. എന്നോട് എന്ത് സ്നേഹമായിട്ടാ പെരുമാറണേ? പിന്നെ അല്ലാതെ മേലനങ്ങാതെ കൊച്ചിന്റെ അച്ഛന്റെ പുട്ടടിച്ചു കഴിയുന്നവർക്ക് പിന്നെ എന്താ സ്നേഹമായിട്ട് പെരുമാറിയാല്? വാട്ട് പുട്ടോ? വാട്ട് പുട്ടല്ല, അരിപ്പുട്ട്. അയ്യോ, കാനഡയിൽ പുട്ടില്ലായിരിക്കും. സാരമില്ല, ഇപ്പൊ തന്നെ മീനും ഉണ്ടാക്കി തരാം. അയ്യോ പഞ്ചാര. മീനാക്ഷി, വാഴപ്പിണ്ടി നീര് റെഡി ആയോ? ഇപ്പൊ കൊണ്ടുവരാങ്ങന്നെ. ഹലോ, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ സുഖമായിരുന്നു മോളെ? ഓ യെസ്. മീനാക്ഷി, ഉടനെ കൊണ്ടുവരണേ. ചെന്നാട്ടെ, ചെന്നാട്ടെ, ചെന്നാട്ടെ. ഇതാ കുറുക്കൻ, വാഴപ്പിണ്ടി നീരുന്ന ഇപ്പൊ ഇങ്ങോട്ട് വന്നൊരു സൂത്രമാ. പുള്ളിക്കാരന് രാവിലെ എണീറ്റ് മീനോനോട് എന്തെങ്കിലും കൊച്ചു വർത്താനം പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടും. കഴുകി തുടച്ച് മീനു നല്ല കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. താങ്ക് യു. അമ്മാവൻ വരുമ്പോഴേ ഇത് കഴുകും തുടക്കും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്റെ ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഐശ്വര്യം കൊണ്ടുവന്ന് കയറിയ വണ്ടിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. മോളെ സൂക്ഷിച്ചു പോണേ. നിർത്ത് നിർത്ത് നിർത്ത്, ഇവിടെ നിർത്ത്. എന്താ മനോ ചേട്ടാ, ഇതൊന്ന് തുറന്നു നോക്കി. എന്താണ് പറയൂ? തുറന്നു നോക്ക്. ഹായ്, നന്നായിട്ടുണ്ടല്ലോ. ഞാൻ കരുതി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നന്ദിനി കുട്ടിയുടെ ഫോട്ടോ അല്ലേ? ഏത് പൊട്ടിനെ എടുത്താലും കിട്ടും. വേണ്ട, വെച്ചോ, എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. താങ്ക് യു. ഓക്കേ, ബൈ. ടാറ്റാ. ടാറ്റാ. അമ്മേ, you
पाकिस्तान में 40 पैटर्न टैंकों खत्म हुआ एक बम से, सिर्फ एक बम से। बैंगलोर में शॉपिंग कॉम्प्लेक्स, न्यू दिल्ली में विक्टोरिया फ्लाईओवर, मद्रास में एयरपोर्ट। आई एम ए बैड मैन, समझा? राजेंद्र सारापोल कैनल के वासु ने मरने तिल्ला अले പട്ടാളം വാസു ആശാന അത്രക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റൂ ആശാനെ? ആശാനല്ല, സാബ്, കേണൽ സാബ്. അങ്ങനെ മറക്കാൻ പറ്റൂ കേണൽ സാബേ? അച്ഛാ, പക്ഷേ ആ റേഞ്ചർ കിട്ട് കെടിവെച്ചതിന് ശേഷം എന്നെ വിളിക്കാതായപ്പോൾ ഞാൻ കരുതി അതിനുശേഷം കെണിവെക്കാൻ എന്തെങ്കിലും ഇരവന്ന് വീണ് കിട്ടണ്ടേ? അച്ഛാ, ഇതിപ്പോ ഏതാണ് പുതിയ ഇത്? ഷോപ്പിംഗ് സെന്റർ, സിനിമ തിയേറ്റർ, റെയിൽവേ സ്റ്റേഷൻ? ഇതൊന്നും അല്ല, ഒരു കാനഡ ഇറക്കുമതിയാ. നന്ദിനി കൊച്ചമ്മ, shut up you counter, mere ko khel ka maal nahi. Devatte ortu saab olinju maarirad. Shramikka, or international line la operation aayirunnu ende swapnam, my prestige. Engile idu golden chance aanu. Samcha, edu kaniyanu vendathu? Human bomb, belt bomb, letter bomb, briefcase bomb, meter time bomb, idakku pottu, or flower bomb. പുള്ളിക്കാരി വന്നിരിക്കുന്നത് കാറിലാണ്. അപ്പോൾ മീറ്റർ ടൈം ബോംബ് മതിയാവും. ഫോളോ മീ. അക്കൗണ്ട്സ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഞാനൊന്ന് മാറി നിന്നാ മതി, അപ്പോഴേ കാര്യങ്ങളൊക്കെ തകരാറിലാക്കും. എന്താ ആരും ഒന്നും ഇണ്ടാത്തത്? ഇതൊക്കെ കറക്റ്റ് ചെയ്ത് തന്നെ കൊടുക്കും. അറ്റ്ലീസ്റ്റ് 1 മന്ത് സർ. ഒരു മാസമോ? നോ, ഓൺലി 15 ഡേയ്സ്. മാത്രമല്ല ഞാൻ എവിടെ പോയാലും ഡാഡി മമ്മിയും ഒക്കെ കൂടെ ഉണ്ടെന്നൊരു തോന്നലാ. പിന്നെ അറിയാത്ത വഴികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട് രാജേട്ടാ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ മിസ്റ്റർ വാസു. ഹലോ സാർ. സാർ എന്നെ മറന്നു എന്നാണ് ഞാൻ കരുതിയത്. നോ 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 നോ, മറന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ജി സാർ. ആയിരിക്കെ. നോ താങ്ക്സ്, ഞാൻ ഓപ്പറേഷൻ തയ്യാറായാണ് വന്നിരിക്കുന്നത്. ആരെ, എവിടെ, എപ്പോൾ എന്ന് മാത്രം പറഞ്ഞാൽ. വെരി ഗുഡ്. പിന്നെ എന്റെ പ്രതിഫലം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കൂടിയിട്ടുണ്ട്. ഒരു 25,000 ഉണ്ട്. പ്രതിഫലമല്ല പ്രശ്നം, ഈരി ചെവി അറിയാതെ കാര്യം സക്സസ് ആക്കണം. ജി സാർ. ഞാനിതിന്റെ പിന്നിലുണ്ടെന്ന് ഒരീച്ച പോലും അറിയരുത്. അക്കാര്യം സാർ എനിക്ക് വിട്ടു തന്നേക്കൂ. സാബ് പോലും പറയാൻ സാബിനെ ഞാൻ തൂൾ തൂളാക്കി കാണിച്ചു തരാം. എന്നെ സാബ്? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ വെച്ച് താമസിച്ചിരിക്കുന്നത് കൂടുതൽ അപകടമാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നന്ദിനിക്ക് വലുത് സംഭവിച്ചാൽ ആ വക്കീലിന് സംശയം തോന്നരുതേയുള്ളു. അവളെ കാനഡ എന്ന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു തന്നെ അയാളുടെ ബുദ്ധിയാ.
ഒരു കാലത്ത് ഇവിടുത്തെ കാവൽപ്പട്ടി ആയിരുന്നല്ലോ കക്ഷി. അപ്പോ ഓപ്പറേഷൻ ഇന്ന് തന്നെ ആവാമല്ലേ? ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ. ഇവിടുന്ന് അവൾ പോകുന്നത് വക്കീലിന്റെ വീട്ടിലേക്കായി. അവൾ അവിടെ എത്താൻ പാടില്ല. 25-ാം തീയതി കണക്കുകൾ പരിശോധിക്കാൻ മിസ് നന്ദിനി മേനോൻ ഉണ്ടാവരുത്. ഓക്കെ, ഡൺ. എന്താ ഞാൻ അങ്ങോട്ട് മാറിയേക്കാം? അമ്മ ചേച്ചിക്ക് എന്നോട് എന്ത് സ്നേഹാന്നോ? രാജേട്ടൻ എന്നും വീട്ടിലേക്ക് വരാത്തതിൽ അമ്മ ചേച്ചിക്ക് പരിഭവാ. അതെയോ? ഇന്ന് തന്നെ കൂട്ടിട്ട് വരാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ട് വന്നത്. അതെന്താ, രണ്ടു ദിവസം ഞാൻ എത്തിയേക്കാം. ഓക്കേ. മുഴുവൻ കയറിപ്പിന്റെ വളവളാ. എല്ലാം ഓക്കെയാണല്ലോ. വിത്തിൻ വൺ അവർ നിങ്ങൾ അവളെ ഫോളോ ചെയ്യണം. അവൾ അറിയരുത്. ബ്ലാസ്റ്റിംഗ് നടന്നാൽ ഉടൻ എന്റെ വിവരം അറിയിച്ചിരിക്കണം. എന്റെ ഓരോ ഓപ്പറേഷന്റെ റിസൾട്ടും ഞാൻ നേരിൽ കാണാറുണ്ട്. അതാണ് എന്റെ പോളിസി. ഗുഡ്, ഫോളോ മീ. അവളിലോട്ട് കട്ടപ്പോകാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് എനിക്കൊരു ത്രില്ലാണ്. പണ്ട് ഡറാഡൂണിൽ വെച്ച് എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ നമ്മ ടൈം പോകുമ്പോ വെച്ചത് ഇവന്മാർ ഇത്ര പെട്ടെന്ന് അറിഞ്ഞ. കമ്പ്യൂട്ടറിൽ കള്ളം പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന മെഷീനും ഇറങ്ങിയ കാലമാണ്. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവരെ സ്ക്രീനിൽ കാണും. ഏതായാലും പിടികൊടുക്കരുത്, ജൽദി. അത് ശരിയാ പാണ്ഡ്യ, ആ തെണ്ടികൾക്ക് സൈഡ് കൊടുക്കണ്ട, വേഗം വിട്ടോ. എടോ പരമേശ്വരൻ പിള്ളേ, അവന്മാര് നമ്മളെ കണ്ടിട്ടാണല്ലോ വിളിച്ചത്. ഏ ശരിയാ കട, ഞാനും കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. കുറെ നേരമായല്ലോ അവന്മാർ റോഡിൽ കിടന്ന് കത്തർത്ത് കാണിക്കാൻ തുടങ്ങിയിട്ട്. തത്തസ്സുകാരാണോ? വല്ല കള്ളക്കടത്തുകാരായിരിക്കും സാറേ. ഓവർടേക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യണോ? എന്താ പിക്കപ്പ് തീർന്നോ പരമേശ്വരൻ പിള്ളേ? സർക്കാർ വണ്ടിയല്ലേ സാറേ. ഗുഡ് മോർണിംഗ് സാർ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഇങ്ങോട്ട് ഇറങ്ങി ഓടാത്തണ്ടിയുള്ള എന്നെ കണ്ടപ്പോ എന്തിനാടാ വിളിച്ചത്? വിളിച്ചപ്പോ സാർ കണ്ടത്. നീ ആരാടാ? ബോംബെന്ന് വന്ന ഗൂർക്ക വാസു. അപ്പൊ നീ ആരാടാ? ഞാൻ ചിന്ന ഗൂർക്ക. ജീപ്പിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? സത്യമായിട്ടൊന്നുമില്ല സാർ. ഇതിന് മുമ്പേ പോയ വണ്ടിയില് ഈ വാസു ഒരു ബോള് മുതലാളിയുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തയച്ച. അത് പൊട്ടുവെന്നറിയാം, കിട്ടുമെന്നറിയാൻ വേണ്ടി ഫോളോ ചെയ്തോണ്ടിരിക്കുക. പരിശോധന കഴിഞ്ഞിട്ട് ഫോളോ ചെയ്താ മതി. പരിശോധിക്ക. അടിക്കടി ഇവിടൊക്കെ വരാറുണ്ടോ? ഇല്ലേ ഇല്ല. അടിക്കടി ഇത് അനങ്ങാറുണ്ടോ? പേടി വരുമ്പോ മാത്രം. അപ്പൊ എന്നെ പേടിയില്ല? എല്ലാം പരിശോധിച്ചു, ഒന്നുമില്ല സാർ. ഞാൻ പറഞ്ഞല്ലേ അതിലൊന്നുമില്ലെന്ന്. ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. തോമസേ, അതിങ്ങ് എടുക്ക. മ്യൂസിക് ഇഷ്ടമാണോ? അല്ലേ, ഗുഡ്, വെരി ഗുഡ്. അതിങ്ങ് എടുക്കണോ? ഇത് ഞാൻ സംഗീതം പറഞ്ഞ ഗീതഗാനങ്ങളാണ്, കേൾക്കണം. അയ്യേ, താങ്ക്സ്.
താങ്ക്സ് പോരാ, 72 രൂപ വേണം. ഞങ്ങൾക്ക് കാശ് എടുത്തില്ല സാർ. സാരമില്ല, കാശ് 10-ാം വാർഡ് പോലീസ് സ്റ്റേഷനിൽ എപ്പിച്ചാ മതി. 6 എണ്ണം എടുത്ത 3 എണ്ണം ഫ്രീ. ഓർമ്മയിലിരിക്കട്ടെ, 10-ാം വാർഡ് പോലീസ് സ്റ്റേഷൻ, 72 രൂപ. ഫോളോ മീ പരമേശ്വര കഷ്ടം. Hello, stop, stop, stop. Stop, please. What's the matter? എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. I see, very good. ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും? Okay, okay. ഇവിടെ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലോ. I was in Canada. I see, very, very good. What's your name? I'm Miss Nandini. Nandini Menon. ഞാൻ സഹായിക്കണോ? സഹായിക്കാൻ ഇവിടെ നിന്നാലേ, സ്റ്റേഷനിൽ എന്നെ സഹായിക്കാൻ ഞാൻ വേറെ ആളെ വെക്കേണ്ടി വരും. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം. സോറി, ഞാൻ അല്പം ബിസിയിലാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഓക്കെ? Yes sir, I'll be very thankful. It's all right. മ്യൂസിക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ റോക്ക് റോക്ക് റാപ്പ് കേൾക്കണം, ഇഷ്ടാവും. ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? കേറണ്ണ 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 ബിപി വലിയ കേറണ്ണ ആയിഷാൻ ഹലോ. ഏ, ഒന്നുമില്ല. എന്താ അസുഖം? തലകറക്കം, ഹാർട്ട് അറ്റാക്ക്, ഗ്യാസ്ട്രബിൾ, അങ്ങനെ എന്തെങ്കിലും? അറിഞ്ഞിട്ട് എന്ത് വേണം? അത് കൊള്ളാം, വിളിച്ചു വരുത്തിട്ട് അറിഞ്ഞിട്ട് എന്ത് വേണമെന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? രാവിലെ തന്നെ പേടിപ്പിക്കാതെ. KLT 7626 തന്നെയല്ലേ ഇത്? ആണെങ്കിൽ ഒന്ന് നന്നാക്കാന്ന് കരുതി വന്നതാ. Are you a mechanic? അതെ. Oh my god. My god. I'm not able to believe you. ഞാൻ ഒരുപാട് മെക്കാനിക്കിനെ കണ്ടിട്ടുണ്ട് ഇൻ കാനഡ, but I never met a man like you. Are you very sure that you're sufficiently trained to be a mechanic? ഇല്ല, ഞാൻ ഇപ്പൊ ജനിച്ചേ ഉള്ളൂ. അതെ, ആഷ്പുഷ് ഡയലോഗ് എന്ന് പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. കാനഡയിലൊന്നും പോയിട്ടില്ലെങ്കിലും 3-4-5 കൊല്ലം കോളേജ് കടന്ന് കിലുക്കുത്ത് കഴിഞ്ഞിട്ടാ ഞാൻ സ്പാൻഡർ ഗോപ്പ കെട്ടങ്ങൾ ഇറങ്ങിയത്. നല്ല അസലായിട്ട് ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ട്. ഡോണ്ട് പ്ലേ ജാവ ടു മീ. സന്ധ്യാവണ മുമ്പ് കുടുംബത്തെ തുടങ്ങി അവിടെ ഇറങ്ങി നോക്കി മാറി കിട്ടി പെണ്ണെ. വാട്ട്? എടി പെണ്ണെന്നോ? എന്താ പെണ്ണല്ലേ, എനിക്ക് മാനേജ് അറിഞ്ഞൂടെ? അറിയാവുന്നുണ്ടല്ലേ മാറാൻ പറഞ്ഞേ. മാനേഴ്സ് അങ്ങോട്ട് മാത്രല്ല ഇങ്ങോട്ട് വേണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ ബെഞ്ചമിൻ സാർ പറഞ്ഞോണ്ട് വന്ന. അല്ലെങ്കിൽ ജാമ്പാന്റെ കാലത്തെ വണ്ടി പണിയെന്ന് ഞാൻ വഴിപാട് നടന്നിട്ടൊന്നുമില്ല. ഇതെന്താ വൈപ്പ് വന്നോളോ? നന്നാക്കണോ ഈ പാത്രം? എക്സ്ക്യൂസ് മീ, ഇപ്പൊ ചുണ്ടുകൊണ്ട് അങ്ങനെ എന്താ കാണിച്ചില്ല? വല്ലതും പറഞ്ഞാണോ? മൈ ഗോഡ്, ചുവിങ്കം ചവച്ചതാ. ഇത് നന്നാക്കാൻ ഒരുപാട് സമയം എടുക്കും. മാറി നിന്ന് ചവച്ചോളൂ, കുറച്ച് കുതിരച്ചാണ് കൂടെ മിക്സ് ചെയ്തോളൂ. എന്റെ മുത്തച്ഛനും ഈ വണ്ടിക്ക് ഒരേ പ്രായ. പുള്ളിയും കിടപ്പായി, വണ്ടിയും കിടപ്പായി. ഇതിന് ഹാർട്ട് ലിവറൊന്നും ഇല്ലേ? കിഡ്നി വളരെ വീക്കാണ്. ഓ മൈ ഗോഡ്, ബ്ലഡ് ഇല്ലേ? MBBS ഡോക്ടറാണ് ഭാവം. എന്തെങ്കിലും ഒഴിഞ്ഞോ? വേഗം ഒന്ന് നന്നാക്കാൻ പറഞ്ഞതാ. ഓ വണ്ടി എന്തോ കേടായി തോന്നി. വർക്ക്ഷോപ്പ് പണിക്കാരനെ പോലെ ഒരുത്തരുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, ഇനി ഏതാനും നിമിഷങ്ങളെ ഉള്ളൂ. അപ്പോ വർക്ക്ഷോപ്പുകാരൻ രണ്ടും ക്ലോസ്. കാണാനാള് സുന്ദരിയാ, പക്ഷെ സ്വഭാവമാണ് വിടക്ക്. വയറുടക്കി കിടക്കാന്ന് പറഞ്ഞ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? എന്താ പേര്? നന്നാക്കാൻ പറ്റുള്ളോ? ഹേ, അങ്ങനെയൊന്നുമില്ല. എന്താ പേരില്ലേ? പേരിടാൻ ഭയ ആയില്ലേ?
ബോംബ് കീറ്റി പോവാ. തെണ്ടിത്തരം പറയാതടാ, രണ്ട് മിനിറ്റ് നമ്മൾ പോട്ടും. ഏ ഇതിനകത്ത് ആര് ടൈം പീസോണെന്ന് വെച്ചിരിക്കണേ? ഇവിടെ ആര് കാണാൻ? പൂർണ്ണാൻ തോന്നുന്നു. ആ ഇതിനകത്ത് സമയം തെറ്റാണല്ലോ. ഇനി ഇതും ഞാൻ തന്നെ നന്നാക്കണായിരിക്കും. മരണം അവർക്കുള്ളതാകട്ടെ. ആമേൻ. സ്റ്റാർട്ട് ചെയ്തോ, ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ബലം പിടിക്കുന്ന കാര്യമൊന്നുമില്ല. നിർത്ത്, ഹലോ കാനഡ, ഒന്ന് നിർത്ത്. എന്റെ ടൂൾസ്, അയ്യോ ഞാൻ പണിയെടുത്ത കാശ് കാശിലില്ല, ടൂൾസ് ഇല്ല. ഹലോ ഒന്ന് നിർത്ത്, എന്റെ ബാഗ് ടൂൾസ്. എടി വെള്ളപ്പാറ്റെ, നിന്നെ എടുത്തോളാം, എന്തെങ്കിലും എന്റെ കൈ കിട്ടും. അവളുടെ അമ്മൂടെ ടൈം പീസ്. ഏ കിളികളെ ഫുഡ് കഴിക്കൂ. ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ട് ബോംബ് വെക്കാൻ തോന്നിയില്ലടാ. മുഖത്ത് നോക്കിയിട്ടാണ് ഇവിടെ ആൾക്കാർ ബോംബ് വെക്കണത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ വണ്ടിയിൽ ബോംബ് വെച്ച ആൾക്കാർ തീരെ ശരിയല്ല. ശരിയല്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇവളുടെ പേരെങ്കിലും അറിയാതെ നീ പോന്നത് തീരെ ശരിയായില്ല. അതിനാ കുതിര ചാടാതെ അവിടെ ഒന്ന് അടങ്ങി നിക്കണ്ടേ? ഇതാണ് പറഞ്ഞ എവിടെങ്കിലും ബോംബ തനിച്ചു പോലെ എന്നെ കൂടി കൊണ്ടുപോകാൻ പറഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ ഇവളുടെ എടവക പള്ളിയും മാമോദീശ കണക്ക് അറിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. എന്തോ എടവക പള്ളിയാ? പിന്നല്ലാതെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ നല്ലൊരു നഫ്രാനി കുട്ടിയാണെന്ന്. കണ്ടാലൊരു കാര എന്നൊക്കെ പറയണ പോലെ. അയ്യടാ അവന്റെ ഒരു പ്ലാര. മുഖശ്രീ കണ്ടാൽ അറിയാം ആനയും അമ്പാരിയും ഉള്ള ഒരു നായർ തറവാട്ടിലെ ഒരു നായരുകുട്ടിയാണ്. ഒരു നിര ഇന്ദു പ്രസാദ്. ഇന്ദു പ്രസാദ് എന്നൊക്കെ പറഞ്ഞ നല്ല ചേർച്ച ഉണ്ടല്ലോടാ ഫ്രണ്ടി. എന്താ ക്ലാര ഫ്രെഡി വല്ല ചോർച്ച ഉണ്ടോ? ഇന്ദു പ്രസാദ് ആണ് നല്ലത്. ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി. ഒരു പട്ടി. ആഹാ പട്ടി പ്രസാദ്, എന്ത് നല്ല പ്രാസം, വിളിക്കാൻ പ്രയാസം. ഹായ്, നല്ല രസം. ഡാഡി ഇതാണ് എന്റെ മമ്മി. ഇതാണ് മോളുടെ മമ്മി. നിങ്ങളെ എന്റെ മമ്മിയെ കണ്ടോ, നല്ല മമ്മി. ഞാനൊരു ഉമ്മ എടുക്കട്ടെ? ഉമ്മ കൊണ്ടുപോയി. ഡാഡി ഫ്രെഡി അങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഇല്ലേ, അതിൽ ഫ്രെഡി അങ്ങളുടെ ഫോട്ടോ എടുത്ത് കീറി കളഞ്ഞ്. അവിടെ മമ്മിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയേ. ഡാഡി മമ്മിക്ക് ഒരു മോടുക്കട്ടെ. ഉച്ചക്കണ്ണി, നീ ആരാ? എന്റെ ജീവിതത്തിലേക്ക് വന്നു കയറൂന്ന് കൈനോട്ടക്കാരൻ പറഞ്ഞ പെണ്ണ് നീയാ? സമ്മാനം സമ്മാനം അതിൽ
നിന്റെ പ്രസാദ് ഒന്നില്ല കേട്ടാ, ഡാഡിയുടെ മേത്ത് നാഗവല്ലിയുടെ ഒരു അല്ലി കൂടിയതാ, അതുകൂടി എടുത്തു എനിക്കിത് കാണാൻ വയ്യ. നമുക്ക് നാളെ രാവിലെ പറക്കിയെടുക്കാട്ടാ. ഗുഡ് നൈറ്റ്. ദേ ഇന്ദു. ജന്തു? ജന്തു അല്ല ഇന്ദു, ഞാൻ പറഞ്ഞില്ലേ കനേഡിയൻ സുന്ദരി. നീ ഒരു കാര്യം ചെയ്യ്, അല്ലെങ്കിൽ വേണ്ട, നീ ഒരു കാര്യം ചെയ്യണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ആ ബോംബിന്റെ കാര്യം പറഞ്ഞിട്ട് വരാം. ഓക്കെ. ദാ കിടക്കുന്നു അവിടെ. ഒരു മണിക്കൂറിനുള്ളിൽ ഈ കോംപ്ലക്സ് മുഴുവൻ പൊട്ടിത്തകരാൻ ശക്തിയുള്ള ഒരു മീറ്റർ ബോംബാണ് ഈ ബാഗിലുള്ളത്. എക്സ്ക്യൂസ് മീ, കാര്യം ഇവിടെ കൊണ്ടു വെച്ചാൽ. ഞാൻ അന്വേഷിച്ചു നടക്കായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു, കുറച്ച് സീക്രട്ടാ. സീക്രട്ടോ? മനസ്സിലായി, അതിന് വേറെ ആളെ നോക്ക്. അല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത്, തന്റെ ഈ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഡോണ്ട് പ്ലേ റൊമാൻസ് ടു മീ. അല്ല ബോ, എന്തായി? പറയാൻ പറ്റിയില്ല, ഞാനെന്തോ ലൈൻ അടിക്കാൻ ചെന്നാ അവളുടെ വിചാരം. അതേലോ, മനസ്സിൽ ഇത്ര ലൈൻ ഉണ്ടല്ലോ, എന്താ നോക്കണേ? എന്തി ഞാൻ പറഞ്ഞു ശരിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്താണെന്ന് അറിയാത്ത ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തിനാ നിനക്ക് ഇത്ര പരിധി സിമ്പതി? അതൊരു ജീവൻ അപകടത്തിൽ പറഞ്ഞാന്ന് വിചാരിച്ചാ. അയ്യോ, ഒരു പുണ്യാളച്ചൻ ബോംബ് പൊട്ടി ചാകാനെന്ന് വിജയെങ്കിൽ നമുക്ക് തടക്കാൻ പറ്റില്ലടാ. നോക്കിയൻ, അറിയാത്ത പിള്ളിക്ക് ചൊറിയും മറിയും. നീ ഇവിടെ കുറുങ്ങി കണ്ടിറങ്ങി വാ. നീ അങ്ങോട്ട് നോക്കി. അതെന്തത്? തല തപ്പണതാണോ? എന്താണ് ഇതിനകത്ത്? ഒരു ബോംബ് നോക്കാൻ വന്ന ബോംബ്. എന്താ അവൻ പോയി? നീ ബോംബ് എടുക്ക. അമ്മേ, ബോംബ്. ഒരു ബോംബൻ ബ്രദറിനെ കണ്ടോ? ഇല്ല.
പ്രതിമയാ ഇതൊന്ന് പിടിക്കോ, മൂത്രം ഇരിക്കാനാ. ഓ ടേക്ക് യുവർ ടൈം. കുറേ ഉണ്ടേ മൂത്രം. രക്ഷപ്പെട്ടു, അവിടെ പൊട്ടിക്കോളൂ. ഇയാക്കുന്ന തലയില്ലേ ഫ്രണ്ടി? എന്താ എന്താണത്? അയ്യേ, ബോംബിന്റെ ഇടയിൽ ഈ പണി, അവർ രക്ഷപ്പെടുമോ? എന്താണ് ബോംബ് പൊട്ടി? ബോംബ് മിസ്സായി. മിസ്സാകാൻ വഴിയില്ലല്ലോ, ബാഗ് ഇട്ടല്ലോ. ബോംബ് ഇതാണ് മിസ്സിംഗ് ബോംബ് ഓപ്പറേഷൻ. നമ്മൾ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. അവൾക്കത് വിധിച്ചിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടും. പ്രതി വിട്ടടോ. കടലിനക്കര പോണോരെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും? Love is short, but life is short. Love is short, but love is short. Love is short, but life is short. Life is short, but life is short. Boat. ഇങ്ങനെ ഒരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ തെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ശരിയാ, നമ്മുടെ കാരണവന്മാർ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കയറ്റണോ സാറേ? എടാ സ്റ്റുപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം.
സായിപ്പന്മാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന അറിയാം. അതിനിങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ പാട്ട് നമ്മുടെ പാട്ടായി തന്നെ പാടും, എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചു എന്നെ വേണം തല്ലാൻ, ഒരു മ്യൂസിക് സെൻസ് ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി, ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല വകുപ്പുണ്ടാക്കി നിന്നൊക്കെ ചാർജ് ചെയ്യും ഞാൻ. ഒരു കാര്യം പറയാനുണ്ട് സീക്രട്ടാ. എന്റെ വായിൽ അമ്പഴങ്ങയുടെ കാര്യം പറയാനാണോ? അതല്ല സാർ. പിന്നെ ഒരു ബോംബിന്റെ കാര്യം. ഇവനല്ല സാർ, അത് അന്ന് സാറ് കാരെന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി. ആ പെണ്ണിന് ബോംബ്. അത് സാർ ഒന്നിങ്ങോട് വന്നേ, സീക്രട്ടാ ഒന്നിങ്ങോട് വന്നേ. പോലീസിൽ ഇങ്ങനെ കുറെ ആൾക്കാരുള്ളത് കൊണ്ടാ പോലീസ് ഓർക്കസ്ട്ര കേരളത്തിൽ നിർത്തലാക്കിയത്. അത് ശരിയാ. എന്ത് ശരി, നോൺസെൻസ്. ബോംബ് പൊട്ടി അവൾ മരിച്ച ശേഷം വിവരം എന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? ഷോ, ഒരു കൊലപാതകം തെളിച്ച് പ്രമോഷൻ കിട്ടാനുള്ള ചാൻസ് എനിക്ക് മിസ്സായി. സാർ എന്തൊക്കെയാ പറയണേ? എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ വിവരം അറിയിക്കണം സാർ. അയ്യോ, ഇന്ന് പറ്റില്ല. എന്താ, പോലീസ് ക്ലബിൽ ഒരു ഗാനമേള ഉണ്ട്. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. അവളെ കണ്ടുപിടിച്ച് വേണ്ടതെന്താണ് ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ കൂടി ഒന്ന് അറിയിക്കണം സാർ. അതെന്തിനാ? അല്ല, അത് വെറുതെ അറിഞ്ഞിരിക്കാലോ. ഇയാളുടെ ലൈഫ് വേസ്റ്റാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കില്ലേ ആരാ? താഴെ ഇരിക്കുമ്പോ വാലാടണ്ട, കുടുംബത്തെ ഒരാള് വന്നാ ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്. ഈ കൂട്ടത്തിൽ ശരിക്കും ആരാ എന്ന് ചോദിക്കാൻ അർഹതയുള്ള തല ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ കാർത്തിയൻ കുഞ്ഞമ്മേ. ആരാ? ഞാൻ ബെഞ്ചമിൻ സി കുരുവിള. നസ്രാണിയാണല്ലേ? അല്ല, ക്രിസ്ത്യാനിയാണ്. ഇനി വല്ല മുനിസിപ്പാലിറ്റി നിന്നും വന്നാണോ? അല്ല. പിന്നെ ഞാൻ ആര് എന്നത് പ്രശ്നമല്ല, ഇത് മിസ് നന്ദിനി മേനോന്റെ വീടാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഒരു കോറസിന്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ നന്ദിനിയുടെ ആരാ? ഞാൻ ചെറിയമ്മായി. ഞാൻ വലിയമ്മായി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനും ഭർത്താവാ. നന്ദിനി കുട്ടിയുടെ ഭർത്താവാകും പോലെ ആണോ? അയ്യോ പാവ. സാറെന്ത് കൃത്യമായിട്ട് പറഞ്ഞു. സാർ ഞാൻ മീനാക്ഷി, ഇവിടുത്തെ കുതിരക്കാരിയാണല്ലേ. അയ്യേ, പിന്നിരിച്ചോണ്ട് നിക്കാതെ പോയി നന്ദിനി മോളെ വിളിച്ചോണ്ട് വാ. അയ്യോ, അതെ, ആരാണെന്ന് പറയണം? ഒരു അഭ്യുദയ കാംക്ഷിയാണെന്ന് പറഞ്ഞാ മതി. എന്ത് കാമാക്ഷി? അഭ്യുദയ കാംക്ഷിയോ? ഞാൻ പറഞ്ഞത് തമാശയല്ല, ഐ എം വെരി സീരിയസ്. വിശ്വസിക്കാവുന്ന ഒരാൾ തന്ന റിപ്പോർട്ടാണ്. ആര്? കാർ മെക്കാനിക് പ്രസാദ്. സാറിന് ഫുള്ളാക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയ കള്ള കഥയാണിത്. എന്റെ പുറകെ ഒന്ന് രണ്ട് പ്രാവശ്യം വേഷം കെട്ടുകൊണ്ട് വന്നതാ. ഒരു റൊമാൻറ്റിക് ലൈൻ ആണോ? ഓഫ് കോഴ്സ്, ഐ എം ടെല്ലിംഗ് ദി ഫാക്ട്. എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാറിന് കരുവാക്കിയതാ. അയാളുടെ വാക്കും കേട്ട് സാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചല്ലോ. എന്നെ അവൻ ഫൂളാക്കിന്നാണോ നന്ദിനി പറയുന്നത്? ഓ, ഇത്രയും പറഞ്ഞിട്ട് സാറിന് ബോധ്യമാവുന്നില്ലേ? ഓക്കേ, ബെഞ്ചമിൻ സി കുരുവിളെ ഫൂളാക്കി ഒറ്റൊരുത്തിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. സോറി ടു ട്രബിൾ യു. ഇറ്റ്സ് ഓൾറൈറ്റ്. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, എന്റെ റോക്ക് റോക്ക് റാപ്പ് കാസറ്റ് കേട്ടോ? കേട്ടു. വാട്സ് യുവർ ഒപ്പീനിയൻ? പോലീസുകാർക്കിടയിലും കള്ളന്മാരുണ്ടെന്ന് മനസ്സിലായി. മുഴുവൻ ട്യൂണും മോഷണോ? താങ്ക് യു. അയ്യോ, വീഴും. സാറായിരുന്നോ? സാറെന്താ ഇവിടെ? ഞാൻ തന്നെ ഒന്ന് കാണാൻ വന്ന. ഞാൻ ഇവിടെ അല്ല, ഞാൻ അവിടെയാണ്. അതെനിക്കറിയാം. എനിക്ക് പ്രമോഷൻ കിട്ടാൻ വകുപ്പുള്ള ഒരു കോള് താനെന്നാലും പറഞ്ഞിരുന്നല്ലോ. അവിടെ കണ്ടോ സാർ? ആ കണ്ടു.
എന്റെ പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു. തന്നെ കുറിച്ച് അവൾ ഏറെ തിരക്കി. എന്റെ ഈശ്വര, അവൾ ആരാണ്? എവിടെയുണ്ട്? എന്താണ് സാർ പേര്? അയ്യോ, തോക്കല്ലേ കയ്യാ. അരേ റാസ്കൽ, അവൾ ആരാണ്, എന്താണ്, എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇട്ടാ പൊട്ടാത്ത ഒരു കള്ള ബോംബിന്റെ കഥ പറഞ്ഞ് നീ എന്നെ വെറും മാമയാക്കിയല്ലടാ. മാമ? ഞാൻ സാറിനെ മാമാന്ന് വിളിക്കോ? ഞാൻ പറഞ്ഞിട്ട് സത്യമുള്ള സാർ. വേണ്ട, കള്ള സത്യം പറഞ്ഞ് എനിക്കിട്ട് ഇനിയും ബോംബ് വെക്കാന്ന് കരുതണ്ട. മേലിൽ അവളെ കുറിച്ച് അന്വേഷിക്കുകയോ കണ്ടാൽ നീ ഫോളോ ചെയ്യോ ലൈൻ അടിക്കോ ചെയ്താൽ നിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കാം. അത് മാത്രം കട്ട് ചെയ്യരുത് സാർ, എനിക്ക് ഇനി ആവശ്യമുള്ളതാ. How's my driving, uncle? മതിയായി പോയി. ജാംബുവാന്റെ കാലത്തുള്ള ഈ വണ്ടി കൊണ്ട് ജെറ്റ് വിമാനം പോലെ അല്ലേ പറക്കണത്? ആ പിന്നെ നീ പറഞ്ഞ മെക്കാനിക് ഇല്ലേ, ഏതാവൻ? ഒരു സുന്ദര വിധി, വരവും പത്രാസൊക്കെ കണ്ട ഏതോ ഡോക്ടർ ആണെന്നേ തോന്നുന്നു. വെറുതെ അവൻ അങ്ങനെ ഒരു ബോംബ് കഥ ഉണ്ടാക്കി പറയൂ. അതൊരു പോലീസ് ഓഫീസറോട്? അവൻ അതും പറയും, അതിനപ്പുറം പറയും. കണ്ടാ തന്നെ ഒരു ഫ്രോഡ് ലുക്ക. എന്നാലും അതത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കൊള്ളാം, അങ്കിൾ ഈ ഫൂളിഷ്നെസ് വിശ്വസിച്ചോ? എന്നെ കൊല്ലാൻ മാത്രം ശത്രുക്കൾ ആരാ ഇവിടെ ഉള്ളത്? ഞാൻ ആരാണെന്ന് പോലും ഈ നാട്ടിൽ ഒരു കുഞ്ഞിനും അറിയില്ല. കള്ളൻ കപ്പലിൽ തന്നെ ആകാമല്ലോ. What do you mean? അല്ല, ഞാൻ പറഞ്ഞു. നോ അങ്കിൾ, എന്ത് പറഞ്ഞാലും ഞാൻ ഇത് വിശ്വസിക്കില്ല. ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല. എങ്കിലും ആ സമയത്ത് ഈ ഒറ്റയ്ക്കുള്ള യാത്ര അധികം വേണ്ട. എനിക്കൊരു ചുക്ക് സംഭവിക്കില്ല, ഞാൻ ഒറ്റയ്ക്കല്ലോ. എന്റെ കൂടെ എപ്പോഴും ഡാഡിയും മമ്മിയും ഉണ്ട്. I'm telling the fact. I feel so. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആഹാ, നന്ദിനി മോളും ഉണ്ടല്ലോ. ഇന്നെന്താ ഇത്ര നേരത്തെ? വക്കീൽ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോന്നതാ. അങ്കിളിനെ ഇത്രയും നേരത്തെ എത്തിച്ചതിന് ആന്റി എനിക്കൊരു പ്രസന്റ് തരണം. തരാലോ. മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? അതൊക്കെ സമയമാകുമ്പോ ഞാൻ പറയാം. മോളിരിക്ക, കാപ്പി കുടിച്ചിട്ട് പോയാ മതി. ആ കാപ്പി മാത്രം പോരാ. I want a sweet cake also. കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, മറ്റന്നാളല്ലേ മോളുടെ ബർത്ത്ഡേ. യാ, വീട്ടിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പ്ലാൻ ഇട്ടിരിക്ക എല്ലാവരും, ഇൻക്ലൂഡിംഗ് പപ്പടം, പഴം ആൻഡ് പായസം. നന്നായി, അന്ന് തന്നെ മറ്റൊരു ചടങ്ങ് കൂടി നമുക്ക് നടത്തണം. സ്വത്തുക്കൾ മുഴുവൻ മോളുടെ പേരിലാക്കിയ പ്രമാണത്തിന്റെ രജിസ്ട്രേഷൻ. അങ്കിളിന് എപ്പോഴും ഈ ഒരു ചിന്തയേ ഉള്ളൂ, രജിസ്ട്രേഷൻ ചെയ്താലും ഇല്ലെങ്കിലും ഇതൊക്കെ എനിക്ക് തന്നെയല്ലേ. അതെ, പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, നിയമപരമായി അതൊന്ന് ഉറപ്പിക്കണം. എന്നാലും എനിക്കൊരു മനസമാധാനം കിട്ടും. എന്നാലും അന്ന് തന്നെ വേണോ? പിന്നെ എപ്പോഴാ? ഹാൻഡ് ഓവർ ചെയ്യാൻ സമയമാകുമ്പോ ഞാനിത് ഇങ്ങനെ കാണിക്കും. എങ്ങനെ എങ്ങനെ? ദാ ഇങ്ങനെ ഇങ്ങനെ. ഹലോ, നന്ദിനി കുട്ടിക്കാ ഫോൺ. അതെ, ഇവിടെ എല്ലാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ നന്ദിനി കുട്ടിക്ക് കൊടുക്കാം. രാജേന്ദ്രൻ. ഹലോ. സോറി മോളെ, ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ വണ്ടി കേടായത്. അതൊന്നും പറഞ്ഞാ പറ്റൂല, രാജേട്ടനും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോവാനല്ലേ പറഞ്ഞേ. ദേ അമ്മ ചേച്ചി എല്ലാരും റെഡി ആയിരിക്കുക. ശ്രമിക്കാഞ്ഞിട്ടല്ല, ഇനി ഇവിടുന്ന് വണ്ടി കിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്താമായിരുന്നു. എനിക്ക് പെരുന്നാൾ സമ്മാനമായി വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒഴിഞ്ഞു മാറുകയാണോ? എല്ലാരും ഉണ്ടായിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. സാരല്ല, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. നോ എന്ന് പറയരുത്. ഓക്കേ. പിറന്നാൾ സമ്മാനം കൊടുക്കാൻ പറ്റിയ അവസരം. Come on.
രാജേന്ദ്ര, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എന്റെ തന്ത്രി മോൾക്ക് എന്താ പറ്റി? എപ്പൊടങ്ങി കരച്ചിലായത്? മീനാക്ഷി അകത്ത് കൊണ്ടുപോയി കിടത്ത്. എവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായത്? കൊറവമ്പാറ തെരുവിൽ വെച്ച് ടയറ് പൊട്ടി കൊക്കയിലേക്ക് തെറിച്ചു പോണത് കണ്ടവരുണ്ട്. 12,000 അടി താഴ്ചയുള്ള സ്ഥലമല്ലേ, വീണാപ്പിന്റെ പൊടി പോലും കിട്ടില്ല. ഓ മൈ ജീസസ്. എസ്റ്റേറ്റിൽ നിന്ന് എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് അവള്. പിറന്നാളിന് ഞാൻ കൂടി വന്നേ പറ്റൂന്ന് നിർബന്ധമായിരുന്നു അവൾക്ക്. പക്ഷേ ഈശ്വരൻ ഇത്രയും ആയിച്ച കൊടുത്തിട്ടുള്ളു കരുതി സമാധാനിക്കുക. അല്ലാതെ എന്താ ചെയ്യുക? എങ്ങനെ സമാധാനിക്കാനാ പറയണേ? രാജേട്ടാന്ന് വിളിച്ചുണ്ടോ? ഓടിയുള്ള ആ വരവ്, ആ മുഖം മനസ്സിൽ നിന്ന് മായണില്ല. എസ്റ്റേറ്റിലെ പണിക്കാരെയും കൂട്ടി ഇനി തരാൻ ഒരിടവും ബാക്കിയില്ല. ആ കുട്ടിക്ക് ഇങ്ങനൊരു വിധി ഉണ്ടാവാൻ ആരെന്ത് പാപം ചെയ്തു? ഐ കോണ്ട് ബിലീവ്. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി വിമലഗിരി പ്രകൃതി കുറെ ദിവസങ്ങളായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. 18 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഈ പെൺകുട്ടിക്ക് താൻ ആരാണെന്നോ പേരെന്തെന്നോ ഒന്നും വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിമലഗിരി പ്രകൃതി ചികിത്സാ യോഗ സെന്ററിൽ ബന്ധപ്പെടുവാൻ അധികൃതർ അറിയിക്കുന്നു. വിലാസം: വിമലഗിരി പ്രകൃതി ചികിത്സാ യോഗ സെന്റർ, വിമലഗിരി. എന്റെ മമ്മിക്ക് എന്ത് പറ്റി? അത് മോളുടെ മമ്മി അല്ല. അതെ, എന്റെ മമ്മിയാ. ഡാഡി അല്ല പറഞ്ഞെന്റെ മമ്മിയാന്ന്. അത് ഡാഡി വെറുതെ പറഞ്ഞല്ലേ. കൊച്ചുകുട്ടികൾ കരയോ? അയ്യേ, ഊ ഇതേ നോക്കുന്ന കരയില്ല. കാണിച്ചാലും മമ്മി കാണിച്ചാലും മമ്മി കാണിച്ചാലും. എന്തായിരുന്നു ബഹളം മോളെ? ഫ്രെഡ് ഞങ്ങളുടെ ഫോട്ടോ ഇറക്കിയിട്ട് മമ്മിയുടെ ഫോട്ടോ കേറ്റി. ആരാണെന്നും എന്താണെന്നും ഓർക്കാൻ പറ്റാതെ വരികയാണെന്ന് വെച്ച എങ്ങനെ തുള്ളിച്ചാടി കിടന്ന കൊച്ച, അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല. രാജൻ എന്താ ഇത്ര ആലോചിക്കണം? നമുക്ക് പുറപ്പെടണ്ടേ? അതെ രാജേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. നിങ്ങളൊക്കെ ഇങ്ങനെ ചാടാതെ ഇപ്പൊ പുറപ്പെട്ട ഈ പറയുന്ന സ്ഥലത്ത് എത്തുമ്പോ പാതിര കഴിയും. മനുഷ്യന് മാഞ്ചാതി ഇല്ലാത്ത ഏരിയ. നട്ടപ്പാതിരായി കട്ടറസം തപ്പി നട്ടം തിരിയാന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അല്ല, അന്ന് കൊക്കയില് മുഴുവൻ ആളുകൾ തെരഞ്ഞിട്ടും കണ്ടില്ല എന്നല്ലേ രാജേന്ദ്രൻ പറഞ്ഞത്? ഞാനെന്താ കള്ളം പറഞ്ഞതാണോ? അതിനിത്ര ക്ഷോഭിക്കാൻ എന്തിരിക്കുന്നു? ശേഖരൻ ഒരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അതെ രാജേന്ദ്ര, കണ്ടു ആ അഡ്രസ് കുറിച്ചെടുത്തിട്ടുണ്ട്. ആ ആശുപത്രി നമ്പറിൽ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചു. ആ ലൈൻ ഫോൾട്ട് ആണെന്ന് തോന്നുന്നു. ആ ശരി, ആടെ ഞങ്ങൾ എത്തിക്കോളാം. വക്കീല നാളെ രാവിലെ ഹോസ്പിറ്റലിൽ എത്തിക്കോളാം. എന്താ നീ വന്ന് കിടക്കണല്ലേ? ആ കുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് മായണില്ല. അവളെ രക്ഷിക്കണം എന്നൊരു തോന്നല്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ലോ എന്നൊരു കുറ്റബോധം. കുറ്റബോധം മാങ്ങത്തൊലി, നിനക്ക് പ്രേമ അസ്ഥിക്ക് പിടിച്ചിരിക്കാ, നീ വന്ന് കിടക്കണ്ടോ? എടാ ഫ്രെഡി, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നേ. നീ മിനിമോളുടെ കാര്യം ഒന്ന് ആലോചിച്ചോക്കെ. നാളെ മമ്മിയെ കാണാം. വിളക്ക് മാറ്റി ഡാഡി മമ്മിയെ കൂട്ടിക്കൊണ്ടിരുമ്പോ എന്നൊക്കെ സ്വപ്നം കണ്ടു കിടന്ന് ഉറങ്ങാവള്. മിനിക്കുട്ടി നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? മാത്രമല്ല, ആ കുട്ടിക്ക് ബന്ധുക്കൾ ആരും ഇല്ലെന്ന് തോന്നണേ. ഉണ്ടായിരുന്നതിൽ എന്നെ അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയനേ. പിന്നെ ഈ അവസ്ഥയിൽ അവളെ കൊല്ലാൻ നടക്കുന്നവർക്ക് നിഷ്പ്രയാസന് കഴിയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്റെ പ്രസാദം നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നാളെ അവിടെ പോണം. ആനി അമ്പാരിയുള്ള വീട്ടിലെ കുട്ടിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ. എന്നാ കേട്ടോ, നാളെ നമ്മൾ അവിടെ പോകുന്നു, ഇന്ദുട്ടിയെ കാണുന്നു, ശേഷം ഭാഗം ഈ ഫ്രെഡിക്ക് വിട്ടേക്ക്. ഹലോ
മമ്മിയോട് ഇനി വയസ്സില്ലെന്ന് പറയടി. മമ്മി വാ മമ്മി, മമ്മി വാ മമ്മി. ഡാഡി ഡാഡി മമ്മിയെ വിളിക്ക് ഡാഡി. ഭർത്താവാണല്ലേ അത്? ഞാൻ അച്ഛോ ദീപൻ ഭർത്താവാ. ദീപന്റെ കുട്ടിയത് മിനിമോള്. ഞങ്ങൾ ആരും നിനക്ക് മനസ്സിലാവണില്ല. കർത്താവേ ഇത് നിന്റെ ഭർത്താവാ. അച്ഛോ എനിക്ക് ഓർമ്മയുണ്ടോന്ന് ഇവൾക്ക് അറിഞ്ഞൂടാ. അല്ല എനിക്ക് ഓർമ്മയുണ്ടോന്ന് ഇവൾക്ക് അറിഞ്ഞൂടാന്നല്ല, ഇവൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല. അച്ഛോ ഇവള് പഴയ കാര്യങ്ങളൊക്കെ മറന്നു തോന്നണേ. എനിക്ക് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അതെ അത് ഞങ്ങൾക്ക് അറിയാവുന്നോണ്ടല്ലോ ഞങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞത്. കണ്ട കണ്ട ഇന്ദുട്ടിന്റെ മോളാ, അതേ വായ അതേ മൂക്ക് അതേ കണ്ണ്. ഇന്ദുട്ടിന് ഒരു ചെറിയ അച്ഛനിട്ട് വാർത്തെടുത്ത പോലെ ഉണ്ട്. നിങ്ങളെ അവൾക്ക് ഓർമ്മിക്കാൻ കഴിയാത്തതിൽ വിഷമിക്കരുത്. കൊക്കയിൽ തേനെടുക്കാനിറങ്ങിയ മുതുവന്മാരാണ് ആക്സിഡന്റിൽപ്പെട്ട കുട്ടിയെ കണ്ടെടുത്തത്. വള്ളിപ്പടർപ്പിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അത്രേ. ഇവിടെ കൊണ്ടുവരുമ്പോൾ ബോധമുണ്ടായിരുന്നില്ല. എന്തായാലും മറ്റ് അംഗഭംഗങ്ങളൊന്നും കൂടാതെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ. അതിന് സർവേശ്വരനോട് നന്ദി പറയുക. പക്ഷേ ആക്സിഡന്റിന്റെ ഷോക്കിൽ ആ കുട്ടിയുടെ ഓർമ്മയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഈ അസുഖത്തിന് ജിംനേഷ്യ എന്നല്ലേ ഫാദർ പറയാൻ വരുന്നത്. ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട്. ജിംനേഷ്യ അല്ല അംനീഷ്യ. ഇറ്റ് മീൻസ് ലോസ് ഓഫ് മെമ്മറി. ഇനി ഒരിക്കലും അവൾക്ക് ഓർമ്മ തിരിച്ചിട്ടില്ലേ ഫാദർ? സാധാരണ കേസുകളിൽ അങ്ങനെ സാധ്യതയില്ല. പിന്നെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ സംഭവങ്ങളുമായി സാദൃശ്യമുള്ള സന്ദർഭങ്ങളോ കാഴ്ചകളോ ചിലപ്പോൾ വീണ്ടും അവളെ ഓർമ്മയിലേക്ക് തിരിച്ചുവിട്ടേക്കാം. ഇനി ഹൗ യു ആർ വെരി ലക്കി. ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകുമോ ഫാദർ? ഷുവർ. പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. ആ ബെഞ്ചമിൻ സി കുരുവിള. കണ്ടിട്ടില്ലാത്തോളം നോക്കണേ. എന്റെ ലവ് ബേഡ്സാ. അയ്യോ മാന കളയാനായിട്ട് മുമ്പിൽ തന്നെ കെട്ടിപ്പിടിച്ച ഇട്ട് കളയാം. ഈ വീട്ടിൽ എത്ര കെട്ടിയോ? ഇതൊക്കെ ഫ്രെഡിയുടെ റെയർ കളക്ഷൻസാ. സോറി ഇന്ദു, നീ പോയതിനു ശേഷം വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്ക. ഈ അടുക്കി പറിക്കി വെക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ വീക്കാണെന്ന് നിനക്കറിയാലോ. നിനക്ക് എങ്ങനെ ശരിയാവും? ആ ഫോട്ടോ അവള് കണ്ടത് നന്നായില്ലേ? നമ്മള് പറഞ്ഞൊക്കെ ഏതാണ്ട് അവൾക്ക് വിശ്വാസമായെന്ന തോന്നണ. ഇല്ലടാ, തോന്നണതല്ല, അവൾക്ക് വിശ്വാസമായി എനിക്ക് ഉറപ്പാ. ഈ സംഭവാമി യുഗോ യുഗോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ല. യുഗോ യുഗോ അല്ല, യുഗേ യുഗേ. അത് നിന്റെ യുഗോ, അത് എന്നെ ഞാനും പറഞ്ഞു. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താ മതി, ഈ സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ചോണ്ട് അങ്ങോട്ട് പോയിക്കോളും. നിന്റെ കൂടെ ജീവിക്കാനാണ് അവൾക്ക് യോഗം.
നീന്ന് ചുമ്മാതിരി. അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും തപ്പിപ്പിടിച്ചിപ്പ് ഇങ്ങോട്ട് വരുമെന്ന് എന്റെ പേടി. അവര് പകല് വരച്ചേ അപ്പൊ പിന്നെ തപ്പിപ്പിടിക്കണ്ടല്ലോ. എടാ ആ ബെഞ്ചമിന്റെ പേരും മത്തായച്ചന്റെ വീടിന്റെ അഡ്രസ് നമ്മൾ രണ്ടും രണ്ടല്ലോ കൊടുത്തേക്കണേ. അപ്പൊ പിന്നെ ആര് തപ്പിപ്പിടിച്ചു വരാൻ? എളുപ്പം പറിച്ചു വെക്കണേ. മത്തായച്ചൻ താമസം ഇങ്ങോട്ട് മാറ്റിയോ? ഏയ് അങ്ങനെ വരാൻ വഴിയുണ്ടോ? ചെലപ്പോ മത്തായച്ചൻ അവിടെ ഇങ്ങോട്ട് താമസം മാറ്റിയാണെങ്കിലോ. എന്തിനാ വിളിക്കണേ? ഇപ്പൊ മൂലം പൂരാണ് ഒരേപോലെ അയൻ. ഈ ചേരൊക്കെ എടുത്ത് അരക്കി നോക്കി. ആ ഈ ചേരൊക്കെ എടുത്ത് അരക്കി കൃഷ്ണന്റെ ഫോട്ടോ എടുത്ത് ആത്തേക്ക് നോക്കി. ഫോട്ടോ എടുത്ത് പള്ളിയിലേക്ക്. ഈ പൂച്ചട്ടിയൊക്കെ ലൈൻ ലൈനായിട്ട് വെച്ച് ആ പൂച്ചട്ടിക്ക് നല്ലൊരു പൂന്തോട്ടം തേക്കെടുക്കും. ഈ ഫാൻ ഇവിടെ വെച്ചാ ഞാൻ പറഞ്ഞില്ലടാ മോനെ കാഴ്ച കുറവുണ്ടെന്ന്, അല്ല കേൾവി കുറവുണ്ടെന്ന്. മത്തച്ഛനെന്താ ഇങ്ങോട്ട് താമസം മാറ്റിയേ? നിങ്ങൾ വിചാരിച്ചു എനിക്ക് ഇതുവരെ നല്ലൊരു വാടകക്കാരന് കൊടുത്തരാൻ പറ്റിയില്ലല്ലോ. അതുപോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ നിർത്തിവായിട്ട് വാടക തരാൻ പറ്റിയോ? അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ട് പിന്തുറക്കപ്പെടും. താക്കോല് കയ്യിലുള്ളപ്പോ എന്തിനാ മുട്ടുന്നേ? കീ ഹോളിട്ട് തിരിച്ചാ പോരെ, സ്വന്തം വീടല്ലേ. ആ ജോസ്യം പറഞ്ഞ എത്ര സത്യ. ഒരു യുവ കോപണ തന്നെ എനിക്ക് ഫാമിലിയാ. എടാ നല്ല അമ്മാന്തര ഓർത്തഡോക്സ് ഫാമിലി. അയാൾ എവിടെ പാർട്ടിയാ? ആ ഇവിടെ തന്നെയുള്ള പാർട്ടിയാ. ടുലറ്റ് ബോർഡ് കണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്ത ഈ വീട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എനിക്കിത്ര വെള്ളം. നന്ദിനി ഇവിടെ വക്കില്? നന്ദിനി ഇവിടെ ഇല്ല. നന്ദിനി ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ പോയി? ഭർത്താവും കുട്ടിയും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന്. ഭർത്താവും കുട്ടിയും ഇനി കാനഡയിൽ വെച്ചുള്ള ബന്ധുവായിരിക്കോ? എന്താ വക്കീലൊന്നും ഇണ്ടാത്തത്? ഏയ് നന്ദിനിക്കുട്ടിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കോ. ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്. ഏതവനെ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയതെന്ന് വല്ല വിവരമുണ്ടോ? കേട്ട് പരിചയമുള്ള പേരാ, ഒരു ബെഞ്ചമിൻ സി കുരുവാണി. അവന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. അവന്റെ അന്നത്തെ വരവും പാവവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് അവൻ പ്രശ്നക്കാരനാണ്. എന്തായാലും കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതന്നെ മഹാഭാഗ്യം. ആ പിന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ചുറ്റി കറങ്ങണ്ട, നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ, നിങ്ങൾ ഒപ്പിപ്പിടിച്ചോളാം. പൊക്കോളൂ പൊക്കോളൂ. രാജേന്ദ്ര, ബഹളത്തിന് ഒച്ചപ്പാടിനൊന്നും നിൽക്കരുത്, വളരെ തന്ത്രപരമായിട്ട് വേണം സംസാരിക്കാൻ. ഇയാള് തന്നെ ബെഞ്ചമിൻ സാറോ? അതെ. വക്കീൽ എന്താ ഇവിടെ? കാര്യം ബെഞ്ചമിൻ അറിയാലോ. എന്ത് കാര്യം? കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കണ്ട. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. മിസ്റ്റർ ബെഞ്ചമിൻ, നിങ്ങളെ പോലുള്ള ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. വക്കീൽ സാറേ, ഇതെന്റെ തൊഴിലാണ്. ഇതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യം. ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വേലി തന്നെ വളം തിന്നാലോ? കാത്തു സൂക്ഷിക്കുന്ന വേലി വിശപ്പ് സഹിക്കാഞ്ഞിത്തിരി വിളവൊക്കെ തിന്നൂന്ന് വരും. അതിൽ ആർക്കും ഒരു കുറവും സംഭവിക്കാൻ പോണില്ല. പോരാത്തതിന് ഇപ്പൊ ഓണ സീസൺ. ഓണ സീസൺ? ഇതിലും ഉണ്ടോ ഓണ സീസണും വിഷു സീസണും ഒക്കെ? പിന്നെ അല്ലാതെ. പത്ത് കാശുണ്ടാക്കാൻ പറ്റിയ സമയമാണിപ്പോ. സോദര ലീവ് എടുത്താ ഞാൻ ഈ പണി ചെയ്യുന്നത്. കാശുണ്ടാക്കാൻ ഞങ്ങളുടെ പെങ്കൊച്ചിനെ കിട്ടിയുള്ളൂ. പെങ്കൊച്ചോ? ഏത് പെങ്കൊച്ച്? സാറിന് അറിയില്ലല്ലേ, നീ ഇന്ന് വട്ടഞ്ഞോട്ടാതെ പെങ്കൊച്ചിനെ കൊടുക്കോ. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയിരിക്കുന്നു. വക്കീലെ, അകത്തിന് സംസാരിക്കാം. എന്താടാ
ഈ കുട്ടിയെ എനിക്കറിയാം. ഒരു മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി, ഞാൻ മറക്കില്ല. ഭർത്താവും കുട്ടിയും വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന ഡോക്ടർ പറഞ്ഞത്. അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. തന്ത്രിയെ കണ്ടുപിടിച്ചു തരുന്നവർക്ക് 500,000 രൂപ അവർ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. 500,000 രൂപയോ? അതെ. ഓ, എനിക്കൊരു കാസറ്റ് ഫാക്ടറി തുടങ്ങാനുള്ള വകുപ്പായി. അല്ല, എന്നാ ഈ ഓഫറും കാണിച്ച് നമുക്ക് പത്രത്തിലും ടി വിയിലൊക്കെ ഒരു പരസ്യം കൊടുത്താലോ? വേണ്ട വേണ്ട, അതൊക്കെ കുട്ടിയുടെ ഫ്യൂച്ചറിന് ദോഷം ചെയ്യും. വക്കീലെ, 500,000 രൂപ റെഡിയാക്കി വെച്ചോ, ഇതെനിക്ക് വിട്ടു തന്നേരെ. മിസ് നന്ദിനി മേനോൻ ഈ പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബെഞ്ചമിൻ സി കുരുവിള തപ്പിയെടുത്ത് തന്നിരിക്കും. ഇത് ഇന്ദുവിന്റെ ബന്ധുക്കളാന്നുള്ള കാര്യം ഉറപ്പാ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല, ഈ ബന്ധുക്കൾ ഇന്ദുവിന്റെ ഇരിക്കുള്ളൂ. അയ്യോ ഇന്ദു, കർത്താവ്, കർത്താവല്ല ഇന്ദു, വരാ. വെയിലും കൊണ്ട് കറുത്തതേ ഇവരെ പോലെയാവും. നീ ഇവിടെ വെച്ചു വെളുക്കൂടാ, നോക്കിക്കോ. ഇതാ, ഇതെല്ലാം നെഞ്ചത്ത് വെച്ചിട്ട് വെള്ളം വെച്ച് മണ്ണിട്ട് മൂടിനെ. ഇതെന്ത് ചെയ്യും? നിന്റെ തലയിൽ കുഴിച്ചിടറാക്കി. വക്കീലെ, എല്ലാ കാര്യങ്ങളും സീക്രട്ട് ആയിരിക്കണം. ഒരു വക്കീലിനോട് പറയേണ്ട വല്ല കാര്യമുണ്ട്? ഓക്കെ. 500,000 രൂപ പോക്കറ്റിലായി. അയാള് നമ്മളെ കണ്ടെന്ന് തോന്നണേ. അയൽവാസിക്ക് ഇയാളൊരു പാരയാവുന്ന ജോലി സംബന്ധം അത്ര ശരിയല്ലേ? ഇത് വെറും പാരയല്ല, ഒരു കട്ടപ്പാര. ഈ പൊണ്ടാറ തിണ്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് ചാടി. എന്തിനാടാ എന്നെ കണ്ടപ്പോ കുനിഞ്ഞത്? ആര് കുനിഞ്ഞു? ഞാനോ? നീ കുനിഞ്ഞോ? ഞാൻ കുനിഞ്ഞു. സിറ്റിംഗ് എടുത്തു. സിറ്റിംഗോ? ഇനി കൂടുതൽ ഇരുന്നാ തെറിക്കും. അതെ അതെ, തെറിക്കും. സാറ് പറഞ്ഞതിന്റെ അപ്പുറം എന്നെ ചെയ്യരുത്. ആരാ സാറേ ഇപ്പൊ കാറിൽ വന്നത്? സാറിന്റെ ബന്ധുക്കളാ? ആ, ബന്ധുക്കളാണ്, പക്ഷെ എന്റേതല്ല. ഡയവളുടെ. ഇത് ആ പെണ്ണല്ലേ മറ്റേ പെണ്ണ്? ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ ആ പെണ്ണ്? ആ, അവള് തന്നെ. സാറി കുട്ടിക്ക് എന്ത് പറ്റി? ഇവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അത് മാന്യനായ എന്റെ പേരും പറഞ്ഞു. പറടാ, നീയൊക്കെ അല്ലേ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്ന? രോമില്ലല്ലോ, വളരുന്നേ ഉള്ളൂ. സാർ അന്ന് എന്റെ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ പാടം നിർത്തി. പൈസക്ക് ടൈറ്റ് വന്നപ്പോ എന്റെ ലൈസൻസ് നേരത്തെ കട്ട് ചെയ്തു. ആരായിരുന്നാലും 48 മണിക്കൂറിനുള്ളിൽ അവനെ ഞാൻ തപ്പിയെടുത്തിരിക്കും. ആ സെന്റ് പിന്നെ ആയിഷ്കാലം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത പണി എനിക്കറിയാം. ജാമ്യം കിട്ടാത്ത വകുപ്പ്. അവനെ കിടത്തി ഉരുട്ടെങ്കിലും. ഇതിനൊക്കെ കാരണക്കാരൻ ആ മത്തായച്ചനാ. അയാളെ ഇന്ന് താനാരച്ചനാണോ? എന്നെല്ലാരും പറയുന്നെല്ലാരും മത്തായിച്ചേ. എന്താണോ മീഴിച്ചു നോക്കണത്? ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടാണോ? കമ്മിറ്റിനെ ആ പുളവി പോയി. എന്താ വിളിച്ചത്? എടോ മത്തായിച്ചാന്ന്. എടോ താൻ കാണിച്ച പോക്കൃത്തിന് എടോ എന്നല്ല വിളിക്കേണ്ടത്. ബാങ്ക് വിളിക്കരുത്. ആ ചാൻസ് എനിക്ക് തരുന്ന ജ്യേഷ്ഠ. ആ, നീ വിളിച്ചു. താങ്ക് യു. എടാ മൈദ മാവ്, എടാ പി ഡബ്ല്യൂടെ പോലെ നീ വല്ലാണ്ട് കളിച്ചില്ലാണ്ടാ കേട്ടോ. നീ എന്തുട്ട തൊപ്പി വെച്ചി വെള്ളം അടിച്ചുകൊണ്ട് രാത്രി പരിശുദ്ധമായ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് സൂക്ഷിക്കണം. ഐ ആം യുവർ ബോസ്. കാലിൻ തന്നെ ഒരു ബോസ്. ഹോസ്പിറ്റലല്ല, മോർച്ചറിയ. കാറുകളുടെ മോർച്ചറി. ഇവിടെ പണിക്കുന്ന ഏതെങ്കിലും ഒരു കാർ പണി കഴിഞ്ഞ് പുറത്തു പോയിട്ടുണ്ടോ? നമ്മള് തന്നെ ഇതിന്റെ വർക്കേഴ്സ്. നമ്മളാണല്ലേ. ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കാതെ കണ്ണി കണ്ട കാക്കി കുപ്പായക്കാരനെയൊക്കെ അയൽപക്കത്ത് കൊണ്ടുവന്ന് കുടിയിരുത്ത തനിക്കെങ്ങനെ ധൈര്യം വന്നതോ? എടോ, എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കും. അത് ചോദിക്കാൻ നിങ്ങളൊക്കെ ആരാ? അത് തീരുമാനിക്കണം ഞാനാ. ഞങ്ങളിപ്പോ പൊക്കോളാം. അങ്ങ പോ, പക്ഷെ താൻ ചെവിയിൽ നുള്ളിക്കാട്ടോ. ഏ, ഇന്നേക്ക് ഒരു മാസത്തിനകം വേണമെങ്കിൽ എഴുതി വെച്ചോ. അയാൾ അവിടുന്ന് കെട്ടിടിച്ച് പെട്ടടിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രസാദനല്ല. നീ വാ, ചെത്താൻ പോടോ, നീ വാ. ചതിച്ചല്ലട മക്കളെ, കാത്തിരുന്ന് കിട്ടിയ ഒരു കണ്ടീഷൻ പാർട്ടിയാ.
പാര വെക്കല്ലടാ, ഡോണ്ട് യൂസ് പാര. നിങ്ങൾ എന്റെ മക്കളെ പോലെ അല്ലടാ, മൈ സൺസ്. പോയിസൺ ആവരുത്. വേണ്ട വേണ്ട, ഗ്രീസ് ഇടലോ നിന്നു വേണ്ട. ഗ്രീസ് ഇടില്ല, നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാം. അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നതിൽ കുറഞ്ഞൊരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. പറഞ്ഞുവിടാ, എന്നാ പറ്റിയൊരു പാർട്ടി നിങ്ങൾ കൊണ്ടുത്താ, അന്ന് ഞാൻ അയാളെ ചവിട്ടി വെളിയിലാക്കും. പക്ഷേ അതുവരെ അയാൾ ഞങ്ങളെ വീട് മുറ്റത്ത് കയറുകയോ പ്രസാദിന്റെ ഭാര്യനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ. പ്രസാദിന് ഭാര്യയോ? ഭാര്യയല്ല, ഭാര്യയെ പോലെ. അപ്പൊ കീപ്പ്. അതെ, നീ ചുറ്റി കളിക്കാതെ കാര്യം എന്താച്ചോ തുറന്നു പറഞ്ഞോ, ഇല്ലെങ്കിൽ നാട്ടുകാരെ ചെവിയിൽ മുഴുവൻ ഇതെത്തിച്ച് നിങ്ങളെ രണ്ടിനെയും നാറ്റിച്ച് രണ്ടിനെയും വിളിച്ച കൂടി പോടാം. നാട്ടിന്റെ വിളിച്ചത് എടോ മത്തായിച്ച എന്ന് വിളിച്ചു. ഒരബദ്ധം പറ്റിയതാ. ഞങ്ങളെ നേരത്തെ മൈസന്നല്ലേ വിളിച്ചത്? മത്തായിച്ചന്റെ മകനാണ്. ഇങ്ങനൊരു സാഹചര്യം വന്നെങ്കിലോ എന്ത് ചെയ്യും? ഞാൻ ചവിട്ടി പുറത്താക്കും. അയ്യോ, ഞങ്ങളെ ചവിട്ടി പുറത്താക്കരുത്. ഒരു ആവേശത്തിന് കെട്ടിപ്പോയി. സഹായിക്കണം. എല്ലാം പെട്ടെന്നായിരുന്നു. ആരില്ലാത്തൊരു പാവം പെൺകുട്ടിയാ. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എനിക്ക് ട്രീറ്റ് തരണം. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് മത്തച്ച പറ. നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഊരിടില്ല. മോളെ, അത് നിലത്ത് വീഴും. നിലത്ത് വീണാ മോളുടെ മോന്തര ഷേപ്പ് മാറും. അത് കൊടുത്ത്. ഞാനൊന്നും ചെയ്തില്ല. ഇതൊക്കെ പെണ്ണുങ്ങളല്ലേ ചെയ്യേണ്ടത്? ഓ, ഇതാണോ നിന്ന് ശൃംഗരിക്കാതെ പച്ചക്കറി? മോള് പോയി, അതുകൊണ്ടേ പൊട്ടിച്ചോട്ടാ. പപ്പും കൂടെയൊക്കെ പറഞ്ഞ് നല്ല ഒന്നാന്തരം സായിപ്പിനെ പോലെ ആക്കിയിട്ടുണ്ട്. കൊച്ചു കള്ളൻ, പിന്നെ ഇതിന് പൗഡറും പൊട്ടും തൊടിച്ചാൽ നിന്നെ പോലെയാവും. നീ എന്ത് പറഞ്ഞാലും കളിയാക്കരുത് പ്രസാദേ. ആ കത്തിങ്ങനെ കുത്തിക്കൊള്ളടാ. ഞാൻ ശവത്തെ കുത്താറില്ല. ഞാൻ പറഞ്ഞോർക്കൂട്ടോ. നീ കത്തിങ്ങനെ, അതെ ചിരിക്കില്ല ചിരിക്കില്ല. ഇതെ ഇങ്ങനെയല്ല വെട്ടേണ്ടത്. ഇത് കത്തിക്കൊണ്ടായ അതിനെ വേദനിപ്പിക്കണ്ടേ. ഏത് കാലനാവോ? ആരാന്ന് പോയി നോക്കി. നീ പോയി നോക്ക്, പിന്നാലെ ഞാൻ വന്നോളാം. നീ ഒന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കാം. ഞാൻ പോയി നോക്കി കൊള്ളാം. കുളിപ്പിച്ച് കുളിപ്പിച്ച് കോഴി ഇല്ലാണ്ടാക്കല്ലേ. ഈ കോഴി ആത്മഹത്യ ചെയ്താണോ? സാറായിരുന്നോ? എന്താ സാർ? അകത്തേതാ സ്ത്രീ? സ്ത്രീയോ? ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട. സത്യം പറ, ഇതാ പെണ്ണല്ലേ? ഏത് പെണ്ണ്? ഈ പെണ്ണ്. സാർ കൊറേ നാളായിട്ടോ ഈ ഫോട്ടോയും കാണിച്ച് ആ പെണ്ണല്ലേ ഈ പെണ്ണല്ലേ എന്ന് വെച്ചാൽ വരട്ടണു. ഇവിടെ പെണ്ണുല്ല, ഒരു പടക്കോടിയില്ല, അതൊരു പൂവങ്കൊടി ഉണ്ട്. അതിനെ ഞങ്ങൾ ഉച്ചക്ക് ഉണ്ണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. സാർ ദൈവം പോണം. ശരി. ഒരു അന്യന്റെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കരുത്. ഞാനിവിടെ ഒറ്റക്കുള്ളൂ സാർ. ഞാനൊരു പാട്ട് പാടിത്തരാം, ഒരു നല്ല പാട്ട്. കണ്ണാൻതുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ, കിളിമരത്തണലോരം കളിയാടാനീ, കിളിമരത്തണലോരം കണ്ണാൻതുമ്പി പോരാമോ, എന്നോടിഷ്ടാമോ, നിന്നെ കൂടാതില്ല. എന്തോ മിണ്ടാത്തു സാറേ വാവാച്ചി, തിങ്കൾ കലമാനെ തോളത്തെടുത്തിട്ട് താഴെക്കിടുത്തിടാൻ എന്തു മോഹം. സാർ, ഓരോ ദിവസവും എന്റെ മോള് മമ്മേ മമ്മേ എന്ന് വിളിച്ച് കരയുമ്പോ ഇങ്ങനെ ഒരു വേഷം കിട്ടിയ സാർ ഞങ്ങൾ ഇവിടെ ആശ്വസിപ്പിക്കാറ്. ഇന്നിവനാണ് മമ്മയെങ്കിൽ നാളെ ഞാനാണ് മമ്മി സാർ. അതെ സാർ, കാലത്ത് ഇവനാണ് മമ്മിയെങ്കിൽ വൈകിട്ട് ഞാനാണ് സാർ വൈഫ്. അപ്പൊ ഡാഡി ആ സമയത്ത് ഇവൾക്ക് തന്തയില്ല സാർ. ഓ പോർ ബാസ്റ്റാർഡ്. സോറി മൈ ബോയ്.
കേസ് അന്വേഷണത്തിന്റെ ടെൻഷനിൽ ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അതിൽ എനിക്ക് ദുഃഖമുണ്ട്. അറിയാം സാർ, മാടിന്റെ രൂപവും പ്രാവിന്റെ മനസ്സുമാണ് സാറിന്റെ. സാർ ഒരു മാടപ്രാവാണ്. അമ്മയില്ലാത്ത ഒരു കുഞ്ഞിന്റെ വേദന എനിക്ക് മനസ്സിലായി. ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു താരാട്ട് കമ്പോസ് ചെയ്യും. അമ്മിഞ്ഞ ഗാനങ്ങൾ. അവിഞ്ഞ ഗാനങ്ങളോ? അവിഞ്ഞ ഗാനങ്ങൾ അല്ലടോ, അമ്മിഞ്ഞ ഗാനങ്ങൾ. ചിക്കപ്പുക്ക് ചിക്കപ്പുക്ക് റയിലേ, കലങ്കത്ത് പാരീസ് സ്റ്റൈലേ. ട്യൂൺ കിട്ടി, ട്യൂൺ കിട്ടി. ഇനി ലീവ് എടുത്ത് കമ്പോസ് ചെയ്താ മതി. എന്റെ ഈശ്വരാ, അയാൾ പോയിടാ. അയാൾ പോയി. എങ്ങനെയുണ്ട് എന്റെ മമ്മി കളി? ഏട്ടടാ, ഇനി ഇന്ദു ഇവിടെ കിടന്ന് കൂവി വിളിച്ചാൽ അയാളീ പടി കിടക്കൂല. എവിടെ ഇന്ദു? ഇന്ദു ദേ ചിക്കനും പിടിച്ച് അടക്കളയിൽ പോയിട്ടുണ്ട്. ചത്ത കോഴികളെ കൈയും കാലും മടക്കില്ല, അത് വെട്ടി നുറുക്കി വേണം വെക്കാൻ. അവരുടെ കൈ തൊലി കളഞ്ഞെടുത്ത്.
എന്റെ മോളെ കൂവി ഉണർത്താൻ ഞാൻ എന്താ തെണ്ടി പൂവൻ പോയി
ഞാൻ അപ്പോഴേ പറഞ്ഞതാ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഈ വക ജന്മത്തിനൊക്കെ വിളിച്ച് കള്ളൂടി പാർട്ടി നടത്തണ്ടാന്ന്. വെള്ളമടി പാർട്ടിയാണ് നടക്കുന്നത്. കിഡ്നാപ്പിന് പറ്റിയ സിറ്റുവേഷൻ. വി ആർ ലക്കി. പാതിരാത്രിയാലേ ഉമാർ ഉറക്കമില്ലേ? സ്വസ്ഥമായിട്ടിരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് വെച്ചാണ് ഭാര്യയും മക്കളെയും ക്വാർട്ടേഴ്സിലാക്കിയിട്ട് ഈ വീടെടുത്തത്. അതിനെയും ഉമാർ സമ്മതിക്കില്ലേ? അവനെയൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഇയാളെങ്ങനെ അവനെ ഇയാളെങ്ങനെ ഒതുക്കാൻ സാധിക്കും? ഒരു വഴിയുണ്ട്. എന്റെ കപിൽ ദേവ, അങ്ങ് മാറിക പറഞ്ഞില്ലേ? വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ. അയ്യോ, ഇത് പാണ്ടല്ല മോനെ, വസൂരി വന്നത് പാടാ. കൊല്ലട, രണ്ടിലൊന്നും അറിയാതെ ഡോക്ടർ മത്തേച്ച് ഇവിടുന്ന് പോകുന്ന പ്രശ്നമല്ല. കൊല്ലട, അടങ്ങില്ല. ഇവിടുന്ന് ഇടത്തോട്ട് പോയാലോ? കുഴി പോവും. അവൾ ബാത്റൂമിനകത്തുണ്ട്. മതി, അല്പം കൂടിയാലും എന്റെ ഉന്നം തെറ്റില്ല. അയാള് നല്ല വീലാണ്, എങ്ങനെയെങ്കിലും കൊണ്ട് വീട്ടിലാക്കാൻ നോക്ക്. കൊറേ അകത്തേക്ക് കയറ്റല്ലേ, പകുതി ആശ്വാസമാകുമ്പോ അയാള് താനെ വന്നോളും. എന്നെ കൊണ്ടത് മറ്റില് കൊണ്ടുവിടാൻ വേണമെങ്കിൽ അയാള് തന്നെ പോക്കോളും. ഇന്ന് പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ രണ്ട് ബോംബ് മിസൈൽ നിന്റെ ജീവനോട് കിട്ടിയല്ലോ. നീ പോയി സാധനം വിളിച്ചിട്ട് അല്ലേ? വെൽ ഡൺ വാസു, വെൽ ഡൺ, വെരി ഗുഡ്. സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ വെറും സില്ലിയാണ് സാർ. ബയനറ്റോളം പോകുന്നൊരു ചോട്ട ചോക്രി. മിലിറ്ററിയിൽ ഇതിന് ബ്ലാങ്കറ്റ് കിഡ്നാപ്പിംഗ് എന്ന് പറയും. ഡെറാഡൂണിലായിരുന്ന കാലത്ത് ഞാൻ ഒരു ഉഗ്രൻ കിഡ്നാപ്പിംഗ് നടത്തി. 1978 എന്റെ ഓർമ്മ. 150 കിലോഗ്രാം തൂക്കമുള്ള രണ്ട് പാകിസ്ഥാനികളെ ആയിരുന്നു ലക്ഷ്യം. പക്ഷെ കയ്യിൽ കിട്ടിയത് രണ്ട് ചൈനക്കാരെ. അങ്ങനെയാണ് ഞാൻ കേണൽ വാസുവായത്. പക്ഷെ ബ്ലാങ്കറ്റ് കൊണ്ടല്ല, വെറും പ്ലാറ്റ്ഫോളജി കൊണ്ട്. ആരോടോ ഇയാള്? എന്റെ കർത്താവ്, ഇതെന്തൊരു അത്ഭുതം! പാമ്പ് കളിക്കാരുടെ മേജിക്ക് പോലെ. ഇത് നമ്മുടെ ഡോക്ടറല്ലേ? ഇയാളെങ്ങനെ ഇതിനകത്ത്? ഏത് ഡോക്ടറാടോ? വർക്ക്ഷോപ്പിലെ ഡോക്ടർ. വർക്ക്ഷോപ്പിൽ ഡോക്ടർ? അതെ. ഇതാരോടോ ബ്ലാങ്കറ്റ് കിഡ്നാപ്പിംഗ്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ കൊളവാക്കരുതെന്ന്. ഇവിടെ ഒരാളെ കൊല്ലാനോ കൊള്ളില്ല. എന്നാ ജീവനോടെ വിളിച്ചോണ്ടോ പറഞ്ഞാൽ അതിനും കൊള്ളത്തില്ല. സാർ, ഞങ്ങൾ മൂടി പിടിച്ചതും കടത്തിക്കൊണ്ടു വന്ന നന്ദിനെ തന്നെയായിരുന്നു. ഇടോ പിന്നെ എങ്ങനെ നന്ദിനി ഡോക്ടറായി? അതാണ് എനിക്കും പിടികിട്ടാത്ത. മൊത്തം കൺഫ്യൂഷൻ. ഇല്ല സാർ, ഇടോ താരെ എവിടുത്തെ കേണലാടോ? മിലിറ്ററിയിലെയോ അതോ ലാറ്ററിലെയോ? എന്റെ റാങ്കിനെ ചോദ്യം ചെയ്തു സാർ. റാങ്ക്? ഏടോ ബോധം നിറഞ്ഞ് ഇയാൾ നമ്മളെ തിരിച്ചറിഞ്ഞു. എവിടെയെങ്കിലും കൊണ്ട് കയടോ. കരിനീല കണ്ണുള്ള പെണ്ണേ. ആ, എന്നിട്ട് പറയൂ.
പ്രസാദും ഫ്രഡും കൂടി എന്റെ ഹാൻഡിൽ ഒടിച്ച് നട്ടും ബോൾട്ട് ഇളക്കി എന്താ കാര്യം? സാറിന് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാർട്ടി തരാമെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി ബ്രാണ്ടിയും ബിരിയാണിയും ഒക്കെ തന്ന് എന്നെ ബോധം കെട്ടി പൊതപ്പ് കെട്ടി കൊക്കെ തള്ളി സാർ. എന്നിട്ടും ചത്തില്ലല്ലോ. ഇല്ലേ, എനിക്ക് വീട് തന്നതിന് അവന്മാർക്ക് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കൊറേ ദിവസമായി വലിയൊരു വീട്ടിലെ പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് രഹസ്യായിട്ട് അവിടെ താമസിപ്പിച്ചിരിക്ക. സാറ് അവിടെ താമസിക്കുമ്പോ അബദ്ധത്തിലെങ്ങാനും അവളെ കണ്ടാലോ? ഓഹോ, കണ്ടാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, വെള്ളത്തിന്റെ പുറത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ ഒരു നല്ല വണ്ടിയാ, സ്വീറ്റ് വണ്ടി. ഇതാണോ പെൺകുട്ടി? ഓ, ആ ഇതന്നെ ഇതന്നെ. എടാ ഭയങ്കരമാരെ, എന്റെ കണ്ണു വെട്ടിച്ചിട്ട് ഇത്രയും നാൾ ഇവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ. സാറിന്റെ ഭാര്യയാണോ? അവന്മാരിപ്പോ എവിടെ ഉണ്ട്? അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല സാർ. ആ, ഡോൺ വറി, അവന്മാരെ എവിടെ ഉണ്ടെങ്കിലും ഈ ബെഞ്ചമിൻ കണ്ടുപിടിക്കും. ഓക്കേ സാർ. യെസ്, രാജേന്ദ്രൻ ഹിയർ. 500,000 കറൻസി എടുത്ത് പൊടി തട്ടി റെഡിയാക്കി വെച്ചേരെ. നന്ദിനി അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കും. Come on.
ഞങ്ങളെവിടെയൊക്കെയല്ലെന്നറിയോ ചികിത്സ കഴിയുന്ന വാർത്ത കേട്ട് ഞങ്ങളിവിടെ പാഞ്ഞെത്തി. അപ്പോഴേക്കും കള്ളവേഷം കെട്ടി ഭർത്താവാണ് കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ തട്ടിക്കൊണ്ടു പോന്നു. ആയി തെറ്റുകള അറിഞ്ഞോണ്ട് തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. രക്ഷിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താണ്ടായെന്നറിയാതെ ഒന്നും അറിയാത്ത ഞങ്ങളെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ദേവന്മാരെ ഇനി എനിക്ക് വിട്ട് എന്താരെ. ഞാൻ ട്യൂൺ ചെയ്ത് കമ്പോസ് ചെയ്തോളാം. എന്റെ മൂക്കിന് താടെ ഇരുന്ന് എന്റെ അമ്മീശ പറിക്കാവുന്നേരുതല്ലേ. എന്താടാ നീ പറഞ്ഞേ? രാവിലെ അവൻ മമ്മിയാവുമ്പോ രാത്രി ഞാൻ മമ്മിയാവും. ഇനി നിന്റെയൊക്കെ ഗതി എന്താവണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്നെ ഒന്നും ജീവപര്യന്തം ജയിലിൽ നിന്ന് വിടാനൊക്കാത്ത വകുപ്പുണ്ടാക്കാൻ ഈ ബെഞ്ചമൻ അറിയാം. ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല സാർ. നിങ്ങളെ കൊണ്ട് ഞാൻ തെറ്റ് ഏൽപ്പിക്കാവടാ. സാറ് കുട്ടിയും കൊണ്ട് പൊയ്ക്കോളൂ. അവിടെ എന്റെ മനസ്സൊക്കെ പിന്നെ ഇവരെ ജീവിക്കട്ട്. എന്താ വിളിച്ചത്? ബെഞ്ചമിൻ കോർല. കോർല അല്ല, കുരുവിള. അത് തന്നെ. ഓ, ഈ വേഷത്തിൽ കാണാൻ എന്തൊരു കേല. ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. എന്നെ കാണാനോ? എന്തിന്? ദന്തിന് കുഞ്ഞിനെ കണ്ടുപിടിച്ചു തന്നതിന് നന്ദി പറയാം. ഒന്നല്ല, ഒരായിരം. ആയിരത്തിൽ ഒതുക്കാവുന്ന കരുതണ്ട. 5 ലക്ഷത്തിൽ കുറഞ്ഞുള്ള നന്ദി ഈ കേസ് ഞാൻ സ്വീകരിക്കില്ല. മിസ്റ്റർ രാജേന്ദ്രൻ ഉണ്ടോ? ഉണ്ടോന്നു. എല്ലാരും കൂടെ അവിടെ നന്ദിനി കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുക. ആർക്കറിയാതെ സ്നേഹമൊന്ന് പ്രകടിപ്പിക്കാം.
എന്റെ റാപ്പ് കേട്ടിട്ടുണ്ടോ? റേപ്പ് അല്ല, ഐ മീൻ കാസറ്റ്. അതില്ല. ഇല്ലേ? എന്നാ രാജേന്ദ്രൻ വിളിക്ക്. താങ്ക്സ്. എന്റെ കാസറ്റ് കേൾക്കാത്ത വിവരം കേട്ടവൻ, മ്യൂസിക് സെൻസ് ഇല്ലാത്ത എരുമ. ഹാൻസം ഫെലോ, 5 ലക്ഷം രൂപ ഇരിക്കുള്ളൂ, കൊള്ളിക്ക. 3 കോടി രൂപ സൂട്ട്കേസിൽ കൊള്ളിക്കുന്നത് പിന്നെയാ. ഓ മൈ കാസറ്റ്. ബെഞ്ചമിൻ സി കുരുള, യു ആർ ലക്കി. ഇന്ന് എന്നെ കാസറ്റ് ഫാക്ടറിയുടെ തറക്കല്ലിടാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. എനിക്ക് ഓഫർ ചെയ്യുന്ന റിവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 100 റുപ്പീസിന്റെ നോട്ട്സ് ആയിട്ടാണോ അതോ 500 നോട്ട്സ് ആയിട്ടാണോ? അല്ല, ഇതിൽ ഒതുങ്ങോ അറിയാനാ മിസ്റ്റർ. ക്യാഷ് ആയിട്ട് തന്നെ വേണം. മേഡം, ഡ്രാഫ്റ്റും ചെക്കും ഒക്കെ ആയാലേ പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാവും. എന്റെ ബല മുൻഗാമികൾക്ക് ഉണ്ടായതുപോലെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി പോയില്ലേ? അല്ല, 5 ലക്ഷവും തികച്ചും വേണം. തികച്ചും വേണം. പിന്നെ സി ബി അന്വേഷിക്കേണ്ട കേസല്ലേ എന്റെ ഈ ഒറ്റ തലപുകച്ച് ഞാൻ കണ്ടുപിടിച്ചത്? ഓ, ഇപ്പൊ പോയനെ. തലപുകച്ച കാര്യമൊന്നും പറയണ്ട. താനോമാരും കൂടെ ചേർന്ന് നടത്തിയ നാടകം അല്ലായിരുന്നുള്ളത്? നാടകം? പിന്നെ അല്ലാതെ തന്റെ മൂക്കിന് തുമ്പത്ത് ഒരു പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് മുഹൂർത്തമാകുന്ന ഒരു അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര വിഡ്ഢികളാന്ന് കേട്ടു. നോക്കണ്ട, 5 ലക്ഷം പോയിട്ട് 5 നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. തമാശ പറയല്ലേ മിസ്റ്റർ രാജേന്ദ്രൻ. തമാശ? മര്യാദക്ക് പെട്ടിമടക്കി പൊക്കോ, അല്ലെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയ കേസ് തന്റെ തൊപ്പിയാൻ തെറിപ്പിക്കും. അപ്പൊ കാര്യമായിട്ടാണോ? അതെ, വെറുതെ നിന്ന് സമയങ്ങളെ ഉള്ളതെടുത്തുപോലെ കാസറ്റ് കച്ചവടം. എടോ, കാസറ്റ് കച്ചവടം മാത്രമല്ല, ബെഞ്ചമിൻ സി കുരുവിളയോട് കളിച്ചാൽ കളിച്ചവന്റെ വിക്കറ്റ് തെറിപ്പിക്കാനും ബെഞ്ചമിൻ അറിയാം. നമുക്ക് കാണാം. കാണാം. പ്രസാദ് എന്നോട് ക്ഷമിക്കണം. 5 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ സത്യം എന്തെന്ന് കാണാനും കേൾക്കാനും എനിക്ക് കഴിഞ്ഞില്ല. കടമയിൽ നിന്നും മനസ്സൽപ്പം പാളിപ്പോയി. ഐ എം വെരി വെരി സോറി. പ്രസാദ് ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളോട് ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്താലേ എനിക്ക് മനസ്സമാകണം ഉണ്ടാവും. നിങ്ങൾ പറ്റുള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു ശല്യമായല്ലോ. അതെ, നിങ്ങൾ ആരാ? കാണാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? വഴി തടയാതെ അങ്ങോട്ട് മാറി വെച്ചേ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? എന്റെ പേര് മീനാക്ഷി എന്ന് പറയും. പക്ഷെ മീനു എന്ന് വിളിക്കും. എന്നാ കേട്ടോളൂ, വഴി അടയാനോ വന്ന് അവിടെ മാറിക്കണേ. യു ബ്ലഡി. വേണ്ട, ഇതിനേക്കാൾ ശബ്ദത്തിലെങ്കിലും സംസാരിക്കാൻ അറിയാം. പക്ഷെ ഞാൻ അതിനല്ല ഇപ്പൊ വന്ന്. ഞാൻ ചീറ്റിയതെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് സത്യമല്ല. ഒരിക്കലും ഞാനാരും വഞ്ചിച്ചിട്ടില്ല. സ്വത്ത് മണം കിട്ടാൻ വേണ്ടി നിങ്ങളെ തട്ടിയെടുത്തിട്ടില്ല. നിങ്ങൾ ആദ്യം കണ്ടപ്പോ തന്നെ എന്തോ ഒരു അടുപ്പം തോന്നി. ആരോരില്ലാതെ ചികിത്സ കഴിയുന്ന നിങ്ങളെ രക്ഷിക്കണം തോന്നി. അറിയാതെയാണെങ്കിലും അമ്മയില്ലാത്ത എന്റെ മിനിക്കുട്ടിക്ക് ഒരു അമ്മയായപ്പോ കൂടുതൽ ഇഷ്ടം തോന്നി. ഇന്ദുവിനെ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനുള്ള അർഹതയില്ലെന്നറിയാം. പക്ഷെ ഒന്ന് മാത്രം വിശ്വസിക്കണം, ഇന്ദുവിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളായി ഇത്രയും മാഷ് പാടില്ല. മമ്മി കൊടുത്താൽ ഉണ്ണു അത്ര. മമ്മി നിനക്ക് ഡാഡി മമ്മി ഒന്നും ഇല്ല. പോയിക്കോ, എന്റെ കണ്ണുമ്മി കണ്ടുവരുന്ന തന്നെ. പോയിക്കോടി, എനിക്കാരും വേണ്ട. എന്താ അത്? എനിക്കാരും ഇല്ല. കേട്ടോ, മോൾക്ക് അങ്കിള് വാരിത്തരാ. മോളെ നാളെ അങ്കിള് മമ്മിയുടെ അടുത്ത് കൊണ്ടുവല്ലോ. ആരുമില്ല ഡാഡി.
ஹரையோ
ചുംബനം ഇനി ഓർമ്മ മാത്രമായി മിഴിതീരാ കുട്ടിയുടെ അമ്മ എവിടെ സാർ? അത് കുട്ടിക്ക് അമ്മയെ കാണാത്തതിലുള്ള മെന്റൽ ഷോക്ക് ആണ്. നിങ്ങൾ അവരെ വിളിച്ചോണ്ട് അത് വിളിച്ചാ വരുമെന്നറിയില്ല. സി, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയ്ക്ക് കുട്ടികളുടെ ജീവനിട്ട് പന്താടരുത്. ഒരു കുഞ്ഞിന് മരുന്നിനേക്കാൾ വലുതാണ് അമ്മയുടെ സ്നേഹം. നിങ്ങൾ അത് മനസ്സിലാക്കണം. നീ ചെന്ന് വിളിച്ച അവള് വരാതിരിക്കില്ല. രാജേന്ദ്രൻ വന്നോ? ആരാ? ഞാൻ പ്രസാദ്. എനിക്ക് ഇന്ദുനെ ഒന്ന് കാണണം. ഇന്ദു? ഏതിന്ദു? ഇന്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ തട്ടിയെടുത്ത് കോടീശ്വരനാണ് നിന്റെ മോഹങ്കി. നിന്റെ ശവം പോലും ബാക്കി കാണില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയട്ടാ. എന്റെ മോള് ആശുപത്രിയിലെ ബോധത്തിലുണ്ട് കിടക്കാം. കൊണ്ടുപോയി കൊന്ന് കുഴിച്ചു പോരാ. ഞാൻ പറയുന്നു കേട്ട്. അവൾ വരുന്ന പ്രശ്നമില്ല. വരും. ഇന്ദുവിനെ കൊണ്ട് ഞാൻ പോവൂ. ഇന്ദു, ഇന്ദു, ഈ കൊണ്ടുപോകണം. അവളൊന്നും കാണണം. വേറെ ഒന്നും വേണ്ട എനിക്ക്. ആരുടെയും സ്വത്തും പണവും തട്ടിയെടുക്കാൻ വന്നല്ല ഈ ഭൂമിയിൽ. എനിക്ക് സ്വന്തമെന്ന് പറയാൻ എന്റെ മോള് മാത്രമേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ എന്നിട്ട് കാല് പിടിക്കാം. ഒന്നും വേണം അവൾ കാണണം. ഒരേ ഒരു തവണ അവൾ കാര്യം കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോലീസ്
അതെ ശ്രീ വിളിച്ച മംഗളാവനെ ഓ സാറായിരുന്നു എന്താ കാര്യം ഇല്ല നന്ദിനെ ഇവിടെ നയിക്കാൻ പറ്റില്ല ബെഞ്ചമിൻ സി കുരുവിള ആശുപത്രി കിടക്കുന്ന മറ്റവന്റെ കൊച്ചിനു വേണ്ടി റെക്കമെൻഡേഷൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു അയക്കണോന്ന് ഞാനിന്ന് പോയി കണ്ടാലോ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ അങ്ങനെ തന്തയെന്നുള്ള ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഈ നാട്ടില് അവരെയൊക്കെ സംരക്ഷിച്ചോളാവുന്ന് നമ്മൾ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഞാനും അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ നിനക്ക് അച്ഛനും അമ്മയും മാത്രമല്ല ഇല്ലാതായിട്ടുള്ളൂ ബന്ധുക്കളായ ഞങ്ങൾ ആരും ചത്തിട്ടില്ലല്ലോ ഇത് കാനഡയല്ല തോന്നിവാസൻ അഴിഞ്ഞാടി എന്തെങ്കിലും ഒക്കെ വരുത്തി വെച്ചാ നാട്ടുകാരുടെ മുന്നിൽ തലയൂർ തിടക്കാൻ പറ്റില്ല കാനഡയിൽ ഞാൻ മാനമര്യാദയായിട്ട് ജീവിച്ചിട്ടുള്ളൂ അതൊന്നും മനസ്സിലാകാതിരിക്കാൻ ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നല്ല ഓ നീ വളർന്നു വലുതായ പോലെ ഞാനങ്ങ് മറന്നു മാത്രമല്ല നീ ഇതിന്റെയൊക്കെ അവകാശി ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരുമല്ലേ അപ്പൊ ഇതും ഇതിനപ്പുറവും പറയും കണ്ണീ കണ്ട തേട്ടറേറ്റ് പരിക്കുള്ളൂടെയൊക്കെ തിണ്ടി കിടക്കാൻ ഞങ്ങളുടെ മുന്നിൽ പറ്റില്ല ശ്രീവത്സമങ്ങൾ ആ ഒരു അന്തസ്സുണ്ട് അത് കളഞ്ഞു കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്താ ആരും ഒന്നും ഇണ്ടാത്തത് നമ്മൾ ഒരുമിച്ച് നിന്നാ എല്ലാവർക്കും നല്ലത് ഇത്രയും വേണോ മനോഹരനെ കൊണ്ട് അവളെ കെട്ടിച്ചാ നടക്കാത്ത കാര്യം വെറുതെ സ്വപ്നം കാണണ്ട മനോഹരന് കഴുത്ത് നീട്ടി കൊടുക്കാൻ അവൾ സമ്മതിക്കും തോന്നുന്നുണ്ടോ ഇന്നിപ്പോ അവള് കുഞ്ഞിനെ കാണണോന്ന് പറഞ്ഞു നാളെ അവനെ കാണണോന്ന് പറയും കണ്ണു തെറ്റിയ അവളെയും കൊണ്ടോ പോയെന്നും വരും ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവനും വലിഞ്ഞു കയറി വന്നൊരു തെണ്ടിക്ക് കൊടുക്കണോന്നുണ്ടോ എന്റെ ദേവി അങ്ങനെയൊന്നും അവളുടെ ബുദ്ധിയിൽ തോന്നിപ്പിക്കല്ലേ അവൾക്ക് ചിലപ്പോ തോന്നും അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അന്നത്തെ പോലെ ഒരു ആക്സിഡന്റ് കൂടി ഉണ്ടാക്കാൻ ഒരു ബുള്ളറ്റിന്റെ ആവശ്യമുള്ളൂ ഒന്നുകിൽ മരണം ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടാൻ കഴിയാത്ത ദിവസം അവളെ തളർത്തണം Thank you.
മനോഹര നന്ദിനിയെ കണ്ടോ? ഞങ്ങളും കണ്ടില്ല. എന്തടി രാവിലെ നിലവിളിക്കണേ, നന്ദിനി ഇവിടെ എങ്ങും കാണുന്നില്ല. നന്ദിനിയെ കണ്ടോ? മുറിയില്ലേ? ഇല്ല, നീ ഇവിടെ എവിടെയും കാണും. അല്ല അവിടെ പോവാനാ? നന്ദിനിയെ കാണാനില്ലെന്ന് ദേവിക്കുഞ്ഞമ്മ രാജേന്ദ്രൻ എന്തെങ്കിലും ചെയ്തോളൂ. എന്താ മോളെ? നന്ദിനിയെ കാണാനില്ല. എന്താ നന്ദിനിയെ മീനാക്ഷി കാണുന്നില്ല? അവര് രണ്ടുപേരും വെളിയിലോട്ടെങ്ങനെ പോയി കാണും? അതിന് നീ എന്തിനാ പഠിക്കുന്നത്? പിന്നെയും കാറും കൊണ്ട് പോയി വല്ല കൊക്കയിലും കാണും വേണി ചത്തോ? അമ്മേ, തന്തയും തള്ളി ഇന്നത്തെ കുട്ടിയാ, കുറച്ചൊക്കെ മനുഷ്യ പറ്റിയോട് സംസാരിക്ക. നന്ദിനി ഇനി വരില്ല. അവളെവിടെ പോയി? കാനഡയ്ക്ക് തിരിച്ചു പോയി. കൂട്ടിന് മീനാക്ഷിയും കൊണ്ടുപോയി. ഇല്ല, പച്ചക്കള്ളം. പറ, നിങ്ങൾ അവളെ എന്ത് ചെയ്തു? ഇല്ല, അവളെ എന്ത് ചെയ്തു എനിക്കറിയണം. നിനക്കറിയണമല്ലേ? എന്നാ കേട്ടോ, അവളെ കൊന്ന് ഞാൻ കൊക്കയിലെറിഞ്ഞു. അവളെ മാത്രമല്ല, അവളെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച മീനാക്ഷിയും. നാവടക്ക് ഞാൻ പറയുന്നതനുസരിച്ച് നിൽക്കാവുന്ന ഓർക്കും ഇവിടെ നിൽക്കാം. ആരെങ്കിലും എതിർപ്പ് കാണിച്ച സ്വന്തവും ബന്ധുവൊന്നും ഞാൻ നോക്കില്ല. ആ തോക്കിലീനി എന്നറ ബാക്കിയുണ്ട്, അത് പ്രയോഗിക്കാൻ ഞാൻ മടിക്കില്ല. ഹലോ, അതെ, രാജേന്ദ്രനാണ്. എന്ത് പറ്റി നിനക്ക്? തലയ്ക്ക് എന്ത് പറ്റി? ആരാ? മോളെ, നിന്റെ വല്യമ്മയെ നീ മറന്നോ? വല്യമ്മയോ? അയ്യോ എന്റെ മോളെ, നിനക്കിന് എന്ത് പറ്റി? ഞങ്ങളെ ഒന്നും കണ്ടിട്ട് നിനക്ക് മനസ്സിലാവണില്ലേ? മോളെ, ഞാൻ മോളുടെ ചെറിയമ്മായി. ഇത് ചെറിയമ്മാവൻ, അത് വല്യമ്മാവൻ. എനിക്കൊന്നും മനസ്സിലാവണില്ല, ആരാ പ്രസാദ് ഇട്ടവരൊക്കെ? ആരാ ഏതാന്ന് അറിയാതെ സ്ഥലകാലബോധം ഇല്ലാതെ അലയുന്ന ഏതെങ്കിലും രോഗികളായിരിക്കും. നിങ്ങൾ ആരും അറിയില്ല എന്ന് ഇന്ദു പറഞ്ഞില്ലേ? ഒന്ന് മാറിയെന്നാട്ടെ, നിനക്കറിയോടവരെ? എനിക്കറിയില്ല. ആരാ ഇന്ദു? ഇത് എന്നെ ഇന്ദു ഇന്ത്യേ. അതെ, എന്റെ പേര് ഇന്ദിരാന്നാ, ഇന്ദു എന്ന് വിളിക്കും. ഇത് എന്റെ ഭർത്താവ് പ്രസാദ് ഏട്ടൻ. ഇത് ഞങ്ങളുടെ മോള് മിനിക്കുട്ടി. ഇത് ഫ്രെഡി. കൂട്ടുകാരനാ? എന്റെ ഈശ്വര, എന്ത് കൂടുവാത്ര എന്റെ കുട്ടിക്ക് യോമാര് ചെയ്തേക്കണേ. ഞങ്ങൾ ഈ കൂടുതൽ സംസാരിക്കാമല്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. റെഡി, നീ റെഡിയാവാ. മോളെടുത്ത് 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 അങ്ങനെ. അങ്ങനെ അങ്ങ് പോയാലോ? മോള് വണ്ടിയിലോട്ട് കയറി. ഇല്ല, ഇനി ഞാൻ ഇവിടെ ആർക്കും ഇട്ട് കൊടുക്കില്ല. അതെ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തർക്കം ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അത് സാറ് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് സാറൊന്ന് മാറി. രാജേന്ദ്ര, നന്ദിനിക്ക് വീണ്ടും ഓർമ്മ നഷ്ടപ്പെട്ടു. നമ്മളെ ആരെയും അവിടെ തിരിച്ചറിയുന്നില്ല. ഇതവളുടെ ഭർത്താവ് കുഞ്ഞോന്നാ പറയുന്നു. നന്ദിനിക്കല്ലേ ഓർമ്മ പോയിട്ടുള്ളൂ, ഈ തെണ്ടികളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എന്നോട് വേണ്ട എന്റെ കളിയൊന്നും. രാജേന്ദ്ര, ഒന്ന് സമാധാനപ്പെട്. എന്റെ സമാധാനപ്പെടാൻ? താൻ ഒറ്റ ഒരുത്തനാ എനിക്ക് കാരണക്കാരൻ. ഞങ്ങളുടെ കുട്ടി ഏതോ ഒരുത്തം കൊണ്ടുവന്ന് കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാനോ? ഇവിടെ തൊട്ടടിച്ച് പല്ലും തെറിക്കും പാട്ടി. അന്ന് തോക്കിന്റെ പാത്തി കൊണ്ട് അടിച്ചപ്പോ കൈയും കെട്ടി കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? എന്തെങ്കിലും എല്ലാം മനസ്സിലാക്കിയോ? തിരിച്ചു വരും അറിയാവുന്നോണ്ട് കേട്ടാ. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സ്വത്തുക്കളെല്ലാം ഇട്ട് നീ പറയുമ്പോ വാരം മടക്കി തിരിച്ചു കൊണ്ട് കരുതോടാ പാട്ടി.
എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത് സാർ. ഉടനെ ഓമാരെ കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവരെയല്ല, നിങ്ങളെ. അതെ, മിസ് നന്ദിനി മേനോന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതിനും നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചതിനും അണ്ടർ സെക്ഷൻ 120B, 114 എന്നീ വകുപ്പുകൾ പ്രകാരം രാജേന്ദ്രൻ, കാർത്തിയായൻ കുഞ്ഞമ്മ, ദേവകി കുഞ്ഞമ്മ, ശേഖരമേനോൻ, ശങ്കരമേനോൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് വിട്ടുതായി പറയുന്നത്? അതെ, കുറ്റവാളികളെ കണ്ടാൽ എനിക്ക് വട്ടളകും. വട്ടളയച്ച അങ്ങനെ കിട്ടണം. മ്യൂസിക് കമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ക്രിമിനൽസിനെ ഡിസ്പോസ് ചെയ്യാനും സർക്കിൾ ഇൻസ്പെക്ടർ ബെഞ്ചമിൻ സി കുരുവിളയ്ക്ക് അറിയാം. നിങ്ങൾ ഈ ചെയ്തതൊക്കെ സത്യം സത്യമായിട്ട് കോടതിയിൽ തെളിയിക്കാൻ വേണ്ട സാക്ഷികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാക്ഷികൾ? അതെ, ഒന്നാം സാക്ഷി. രണ്ടാം സാക്ഷി. സ്വന്തം ഭാര്യയെ പരിചയപ്പെടുത്തരേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാം സാക്ഷി. ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്. സാക്ഷികൾ ഇത്രയും പോരെ, ഇനി രണ്ട് പ്രതികളെ കൂടി തരാം. വിളിച്ചിറക്കണോ അമ്മമാരെ? നമ്മളെ അമ്മമാര് എന്താ ഇനിയും വേണോ? മിസ്റ്റർ കാർത്യാനി കുഞ്ഞമ്മയുടെ ദേവി തുള്ളൽ ഇവിടെ വേണ്ട. കുഞ്ഞമ്മമാരെയും കുഞ്ഞപ്പന്മാരെയും പിടിച്ച് ജീവിക്കട്ടെ. എല്ലാം കണ്ടുകൊണ്ടൊരു മോഹസാക്ഷി ആയി നിൽക്കായിരുന്നില്ല. എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കിയിട്ട് കണ്ണടയ്ക്കണമെന്നായിരുന്നു മോഹം. ഈ വക്കീലങ്കലിനെയും തിരിച്ചറിയാൻ നിനക്ക് കഴിയുന്നില്ലേ? പ്രസാദേ, എന്നെങ്കിലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോ ഞാനെല്ലാം കൃത്യമായി ചെയ്തിരുന്നു എന്ന് പറഞ്ഞേക്കണം. ഒരു പക്ഷേ ഞാനൊന്നുണ്ടായില്ലെങ്കിലോ? ഇതൊന്നും വേണ്ട സാർ. ആർത്തി പിടിച്ച് നടക്കണ്ടല്ലോ കുറെ പേർ, അവർക്ക് കൊടുത്തേക്ക്. കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ലേ? പിന്നെ പിന്നെ എന്ത് കാര്യം സാർ? എനിക്ക് ഇന്ദുവിന്റെ സ്നേഹം മാത്രം മതി. എനിക്കിഷ്ടമായി എന്ന് കരുതി വെറുതെ ഈ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുത്തി കളയണം. ഇപ്പോഴാണ് എനിക്ക് ശ്വാസം വീണത്. പേടിപ്പിച്ച് കളഞ്ഞത് പോലെ. എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായല്ലോ. എനിക്കിന്നൊരു കോറസ് കമ്പോസിനുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നാ തുടങ്ങട്ടെ. വിഷ് യു എ സക്സസ്ഫുൾ മ്യൂസിക്കൽ മാരിഡ് ലൈഫ്. All that I postpone to the past. Yeah.